السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اعوذ بالله من الشيطان الرجيم. يوم تقلب وجوههم في النار يقولون يا ليتنا يا ليتنا أطعنا الله وأطعنا الرسول وقالوا وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأللون السبيلا ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا خالقي رب النبي إننا نرجو إلى كأس حوضك للعتش يوم نشر كتابي يا خالقي رب النبي الشفاعة تهب لنا في القيامة مشفقا ഏറെ ബഹുമാനമുള്ള നല്ലവരായ സഹോദരന്മാരെ സഹോദരികളെ ഈ ശബ്ദം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹു സുബാനഹുവഅലയുടെ കരുണാകടാക്ഷങ്ങൾ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചത് ഏതെങ്കിലും ആളുകളെ ഇകഴ്ത്തുവാനോ അല്ലെങ്കിൽ താറടിച്ച് കാണിക്കുവാനോ അല്ല നേരെ മറിച്ച് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ആത്യന്തികമായ ലക്ഷ്യം ഒന്നേ ഒന്ന് മാത്രമാണ് നമുക്കെല്ലാവർക്കും സ്വർഗം വേണം ആ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും പക്ഷേ നമ്മൾ കയറിയ വാഹനം സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണോ എന്നുള്ള ആത്മാർത്ഥമായ ഒരു പരിശോധനയും വിചിന്തനവും എല്ലാവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടതുണ്ട് നമ്മൾ വിശ്വസിച്ച് പോരുന്ന ആചരിച്ച് അനുഷ്ഠിച്ചു പോരുന്ന നമ്മുടെ ഓരോ കാര്യങ്ങളും അതെല്ലാം അള്ളാഹു സുബഹാനു വത്താലയുടെയും നബിസ്വല്ലാഹു അലി വസല്ലമ്മയുടെയും കൽപ്പനകൾ ഉള്ളതാണോ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളോട് യോജിക്കുന്നതാണോ എന്നൊക്കെ കൃത്യമായി പരിശോധിച്ചു വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ അതുകൊണ്ട് തന്നെ പലപ്പോഴും സമൂഹത്തിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന പേര് പറഞ്ഞുകൊണ്ടും അമ്പിയാക്കളോടും ഔലിയാക്കളോടും ഒക്കെയുള്ള സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും പേര് പറഞ്ഞുകൊണ്ടും പലപ്പോഴും അറിവില്ലായ്മയിലൂടെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ എന്താണ് ശരി എന്താണ് ശരിയല്ലാത്തത് എന്ന് പ്രാമാണികമായി സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഇൻഷാ അള്ളാഹ ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് നബി നബിസ്വല്ലാഹു അലി വസല്ലമ്മയെ സംബന്ധിച്ച് ആരാണ് നബി നബിസ്വല്ലാഹു അലി വസല്ലമ്മ എന്നും എന്താണ് ഈ ലോകത്ത് നബി നബിസ്വല്ലാഹു അലി വസല്ലമ്മ നിർവഹിച്ച ഉത്തരവാദിത്തങ്ങൾ എന്നും വളരെ കൃത്യമായി നേരത്തെ സുഹൃത്ത് അബ്ദുൽ മാലിക് സലഫി വിശദീകരിക്കുകയുണ്ടായി ഇങ്ങനെയുള്ള നബി നബിസ്വല്ലാഹു അലിവസലമയോട് നമുക്ക് അങ്ങോട്ട് ചില കടമകളുണ്ട് നമുക്ക് ചില ബാധ്യതകളുണ്ട് അന്ന ഇലാ അഷദ് എന്ന് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചവരാണ് നമ്മളെല്ലാവരും അതൊരു വാക്കായി മാത്രം നിലനിൽക്കേണ്ടെന്ന ഒന്നല്ല അതിന് ചില അകപ്പൊരുളുകളുണ്ട് അതിൻ്റെ ചില കർമ്മവീഥികളുണ്ട് കർമ്മ മേഖലകളുണ്ട് നബിസ്വല്ലാഹു അലി വസല്ല അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അനിവാര്യ ഘടകങ്ങളായി മുഖത്തലയാത്തുകളായി വരേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് ആ നബി നബിസ്വല്ലാഹു അലി വസല്ലമയെ അനുസരിക്കുക എന്നുള്ളത് എല്ലാ കാര്യങ്ങളിലും മതവുമായി ബന്ധമുള്ള ഏതൊരു വിഷയത്തിലും നബിസ്വല്ലാഹു അലി വസല്ല കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ ഷഹാദത്ത് കലിമ അംഗീകരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ് അള്ളാഹു സുബാൻ പഠിപ്പിച്ചു കുൽ നബിയെ പറയുക നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം നബി സല്ലാഹു അലൈ വല്ല അനുസരിക്കണം നബി നബിസ്വല്ലാഹു അലി വസലമയുടെ കൽപ്പനയും മറുഭാഗത്ത് മറ്റൊരു വ്യക്തിയുടെ കൽപ്പനയും വരുമ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മുൻഗണന കൊടുക്കേണ്ടത് നബി നബിസ്വല്ലാസ്ലമയുടെ കൽപ്പനക്കാണ് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം വിവാദത്തുകളും ആരാധനകളും നമുക്ക് പഠിപ്പിച്ചു തന്നു എങ്ങനെയാണ് ആരാധന നിർവഹിക്കേണ്ടത് നബി നബീസ്വല്ലാസ്ലമ പഠിപ്പിച്ചതുപോലെ ആ നബി നബിസ്വല്ലാഹു അലി വസലമയുടെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടായിരിക്കണം ആരാധനകൾ നമ്മൾ നിർവഹിക്കേണ്ടത് നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് നിർമാർഗം പ്രാപിക്കുവാൻ സാധിക്കും അതല്ലെങ്കിൽ നിർമാർഗം ഇല്ല തെറ്റിപ്പോകും ആരെങ്കിലും റസൂലിനെ അനുസരിച്ചാൽ അവൻ അനുസരിച്ചു റസൂലിനെ അനുസരിക്കാതെ അള്ളാഹുവിനോടുള്ള അനുസരണം ഒരിക്കലും പരിപൂർണമാവുകയില്ല സമ്പൂർണ്ണമാവുകയില്ല അല്ല അനുസരണം ആവുകയില്ല ഈ നിലയ്ക്ക് നബി നബിസ്വല്ലാഹു അലി വസല്ലമ്മയോടുള്ള നമ്മുടെ ബാധ്യതകളിൽ ഒന്നാമത്തേതാണ് ആ നബി നബിസ്വല്ലാഹു അലി വസല്ലമ്മയെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുക എന്നുള്ളത് വാക്കിലും പ്രവർത്തനങ്ങളിലും നമ്മുടെ കച്ചവട രംഗത്തും ഇടപാടുകളിലും ക്രയവിക്രയങ്ങളിലും അതേപോലെ ഏതെല്ലാം ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ നബി നബിസ്വല്ലാഹു അലൈ വസ്ലമെ അനുസരിച്ച് ജീവിക്കണം എങ്കിലേ അള്ളാഹുവോടുള്ള അനുസരണം പൂർത്തിയാവുകയുള്ളൂ എങ്കിലേ വിജയിക്കുകയുള്ളൂ എങ്കിലേ നേർമാർഗം പ്രാപിക്കുകയുള്ളൂ ഇനി രണ്ടാമതായി മറ്റൊന്ന് ആ നബി നബിസ്വല്ലാഹു അലൈ വസ്ല്ലം എന്തൊരു കാര്യമാണോ നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞത് ആ കാര്യത്തെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് അതിനെതിരെ ആര് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല നബിസ്വല്ലാഹു അലി വസ്ല്ലം ഒരു കാര്യം തെറ്റാണ് എന്ന് പറയുമ്പോൾ അത് പാടില്ല എന്ന് പറയുമ്പോൾ അതിനെന്താണ് കുഴപ്പം എന്ന് വല്ലവനും ചോദിച്ച് ന്യായീകരിച്ചു വന്നാൽ ആ ന്യായീകരണത്തെയോ ന്യായീകരിക്കുന്ന വ്യക്തിയെയോ അംഗീകരിക്കുവാൻ നമ്മൾ ഒരിക്കലും ബാധ്യസ്ഥരല്ല നബിസ്വല്ലാഹു അലി വസ്ല്ലം പറഞ്ഞു സംഗീതം ഹറാമാണ് സംഗീതം നിഷിദ്ധമാണ് ഉപയോഗിക്കാൻ പാടില്ല അത് കേൾക്കാൻ പാടില്ല എന്താ അങ്ങനെ കേട്ടാൽ അതിനെന്താ കുഴപ്പമെന്ന് ഏതെങ്കിലും ആളുകൾ അത് ആരോ ആകട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ന്യായീകരണങ്ങൾക്ക് വിലയില്ല കാരണം നബി നബിസ്വല്ലാഹു വലി വസ്ലമയുടെ നിരോധനമാണ് നിര്യാണിക്ക് താഴെ തുണിയിറങ്ങാൻ പാടില്ല എന്ന് നബി നബിസ്വല്ലാഹു അലി വസ്ല്ലം പറയുമ്പോൾ എന്താ അല്പം തുണി താഴോട്ടിറങ്ങിയാൽ എന്ന് വല്ലവനും ചോദിച്ചാൽ ആ ചോദ്യത്തിന് നമുക്ക് യാതൊരു ബാധ്യതയുമില്ല ആ ചോദ്യത്തോട് കാരണം നബിസ്വല്ലാഹു അലിവസലമ നിരോധിച്ച കാര്യങ്ങൾ വർജിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്തൊരു കാര്യമാണോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വസ്ലം നിങ്ങളോട് കൽപ്പിച്ചത് എന്തൊന്നാണോ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത് അതിനെ നിങ്ങൾ സ്വീകരിക്കണം ഒമാനഹും എന്തൊരു കാര്യം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്തൊരു കാര്യം നിരോധിച്ചിട്ടുണ്ടോ അതിനെ നിങ്ങൾ വർജിക്കുകയും വേണം ഞാൻ നിങ്ങളെ തൊട്ട് ഒരു കാര്യം നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല അത് നിങ്ങൾ വർജിക്കേണ്ടതാണ് അതേ സ്ഥാനത്ത് കുംബിഹി ഞാൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാലോ കഴിവിന്റെ പരമാവധി അത് നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കണം നബി ാഹുലമയുടെ കൽപ്പനയാണ് ആ നബി നബിസ്വല്ലാഹുലി വസ്ലം വളരെ നിരോധനങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എതിരപ്പിന്റെ പ്രവർത്തിക്കൽ ഉച്ചരിക്കുന്ന ഷഹാദത്ത് അംഗീകരിക്കുന്ന ഒരു മുസ്ലിമനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ് എതിർ പ്രവർത്തിക്കുന്ന ആളുകൾ ഭയപ്പെട്ടുകൊള്ളട്ടെ എന്താ ഭയപ്പെടേണ്ടത് അവരെ വലിയ വലിയ പരീക്ഷണങ്ങൾ ബാധിക്കും അല്ലെങ്കിൽ കഠിനമായ വേദനാജനകമായ ശിക്ഷ അവരെ ബാധിക്കും അതിനെയും അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ എന്ന് അള്ളാഹുസുബാൻ ഖർനിലൂടെ താക്കീൽ ചെയ്യുകയാണ് അപ്പോൾ ഷഹാദത്ത് ഉച്ചരിക്കുന്നവര് ഭൂമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിർബന്ധമായ ബാധ്യതയാണ് ആ നബി നബിഹുലിയുലമെ അനുസരിക്കൽ ആ നബി നബിസ്വല്ലാഹു അലി വസല്ലം നിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കൽ അതേപോലെ ഓരോ ആളുകളിലും നിർബന്ധമായ ഒരു കാര്യമാണ് ആ നബി നബിസ്വല്ലാഹു അലി വസല്ലമയെ സ്നേഹിക്കണം എന്നുള്ളത് ആ നബി നബിസ്വല്ലാഹു അലി വസല്ലമ്മയെ സ്നേഹിക്കൽ അനിവാര്യമാണ് നിർബന്ധമാണ് പലപ്പോഴും ഇവിടെ നമ്മുടെ നാടുകളിൽ പ്രചരിപ്പിക്കപ്പെടാറുള്ള ഒരു കാര്യമാണ് മുജാഹിദുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവാചകനോട് സ്നേഹമില്ല എന്തേ കാരണം അവർക്ക് മങ്കൂസില്ല അവർ മൗലൂത് ഓതാറില്ല അവർ നബിസ്വല്ലാഹു അലിവസലമയുടെ പേരിൽ ജന്മദിനാഘോഷം കൊണ്ടാടാറില്ല ആ ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ കാലങ്ങളായി നടത്തിവരുന്ന പലതും അതൊന്നും മുജാഹിദുകളായ ആളുകൾ ചെയ്യുന്നില്ല അതുകൊണ്ട് അവർക്ക് പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പലപ്പോഴും നമ്മുടെ നാടുകളിൽ പ്രചരിപ്പിക്കപ്പെടാറുണ്ട് ഇൻഷ വിഷയത്തിലേക്ക് ഞാൻ വിശദമായി വരാം ഒരു കാര്യം മാത്രം സൂചിപ്പിക്കട്ടെ ജന്മദിനാഘോഷമാണ് ഒരു വ്യക്തിയോടുള്ള അല്ലെങ്കിൽ ഒരു പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമെങ്കിൽ നമ്മൾ എന്ത് പറയേണ്ടി വരും നമുക്ക് ഇബ്രാഹിം നബിയോട് സ്നേഹമില്ല ആർക്കും എന്ന് പറയേണ്ടി വരും ഇസ്മായിൽ നബിയോട് സ്നേഹമില്ല മൂസാ നബിയോട് സ്നേഹമില്ല ഇസ്മായിൽ നബിയോട് സ്നേഹമില്ല ലോകത്ത് കഴിഞ്ഞു പോയ മുഹമ്മദ് നബി സ്വല്ലാഹു അലൈഹി വസ്ല്ലമക്ക് മുമ്പുള്ള ഒരു നബിയോടും ഒരാൾക്കും സ്നേഹമില്ല എന്ന് പറയേണ്ടി വരും ഇതേ കാരണം അവരുടെ ആരുടെയും ജന്മദിനം എവിടെ ആഘോഷിക്കപ്പെടാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ജന്മദിനാഘോഷം അല്ല സ്നേഹത്തിന്റെ അടയാളം സ്നേഹിക്കണ്ട എന്നല്ല സ്നേഹിക്കണം നബി നബിസ്വല്ലാഹു അലിവസലമയെ എങ്ങനെ സ്നേഹിക്കണം സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കണം സ്വന്തത്തെക്കാൾ സ്നേഹിക്കണം

നിങ്ങളുടെ വാപ്പമാരെ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരെ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ നിങ്ങളുടെ സമ്പത്തിനോട് നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടമുണ്ടല്ലോ അതിനോട് നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് നിങ്ങൾ താമസിക്കുന്ന വീടുകളുണ്ടല്ലോ അതിനോട് നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഈ എണ്ണി പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ആയത്തിന്റെ അവസാനം അള്ളാഹു താന പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക അള്ളാഹുവിന്റെ ശിക്ഷ വരും എന്നർത്ഥം അപ്പോൾ ഖുർആാനിനോട് പഠിപ്പിച്ച ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അലൈഹി അലുസലമയെ സ്നേഹിക്കണം അത് വാപ്പയോടുള്ള സ്നേഹം പോലെയല്ല അതിനേക്കാൾ വലുതായിരിക്കണം നബി സല്ലാഹു അലൈഹി വസ്സലമയുടെ കൽപ്പന ഒരു ഭാഗത്ത് വാപ്പയുടെ കൽപ്പനയും ആവശ്യവും ഒരു ഭാഗത്ത് നബി അലൈഹി സല്ലാല്സലമയുടെ നിർദ്ദേശം ഒരു ഭാഗത്ത് ഭാര്യയുടെ ആവശ്യം മറുഭാഗത്ത് ആണ് എങ്കിൽ ഭാര്യയുടെ ആവശ്യത്തിനല്ല മക്കളുടെ ആവശ്യത്തിനല്ല വാപ്പയുടെ ആവശ്യത്തിനല്ല നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് സ്നേഹം നബി നബിസ്വല്ലാഹു അലിവസലമയോടാണ് ആ പ്രവാചകനെ ധിക്കരിച്ചുകൊണ്ട് ഒരു വാപ്പയോടും ഒരു ഉമ്മയോടും ഒരു ഭാര്യയോടും ഒരു മക്കളോടും കടമ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അത്രക്ക് വലിയ സ്നേഹം നബി നബിസ്വല്ലാഹു അലി വസ്ലമയോട് എന്ന് ഖുർആൻ പഠിപ്പിച്ചു ആ ആശയം സ്വീകരിക്കുന്നവരാണ് മുജാഹിദുകൾ ആ ആശയം സമൂഹത്തോട് പറയുന്നവരാണ് മുജാഹിദുകൾ മഹാനായ ഉമർബുൽഹു എന്ന സംഭവം എല്ലാവർക്കും അറിയാം അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ എന്നെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളോടാണ് നബി മറുപടി പറയുകയുണ്ടായി ഇല്ല ഉമറേ നിന്റെ ഈ മാൻ പരിപൂർണമാകണമെങ്കിൽ നിനക്ക് നിന്നെക്കാൾ ഇഷ്ടം എന്നോടായിരിക്കണം ആ സന്ദർഭത്തിൽ ആലോചിച്ചു നിൽക്കാൻ പോലും തയ്യാറാവാതെ കൊണ്ട് മറുപടി പറഞ്ഞു എനിക്ക് എന്നെക്കാൾ ഇഷ്ടം നിങ്ങളോടാണ് എന്ന് മറുപടി പറഞ്ഞപ്പോൾ നബി പറഞ്ഞു ഉമർ ഇപ്പോൾ നിന്റെ ഈ മൻ പരിപൂർണമായി എന്താ അതിന്റെ അർത്ഥം ഏറ്റവും കൂടുതലായി സ്നേഹിക്കുമ്പോഴേ ഈ മാൻ പരിപൂർണമാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ആ വിശ്വാസം നെഞ്ചിലേറ്റിയവരുമാണ് മുജാഹിദുകളായിട്ടുള്ള ഞങ്ങൾ ആ ഞങ്ങളെ സംബന്ധിച്ചാണ് പലപ്പോഴും ഇവർക്ക് പ്രവാചകനോട് സ്നേഹമില്ലാത്തവരാണ് എന്ന് പലപ്പോഴും പല ആളുകളും പറഞ്ഞു നടക്കാറുള്ളത് പക്ഷേ പ്രശ്നം അതല്ല അടുത്തതാണ് വിഷയം എന്താണ് സ്നേഹം എങ്ങനെയാണ് സ്നേഹം ഒരു വ്യക്തിയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ച് കുറെ ഇല്ലാത്ത കളവുകൾ പറയലല്ല അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ഉസ്താദുമാർ പറയുന്നത് ശരിയാകുമായിരുന്നു ഒരു വ്യക്തിയുടെ മതഹം എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കുറെ കെട്ടുകഥകൾ ചൊല്ലിക്കൊണ്ടിരിക്കലാണ് സ്നേഹം എങ്കിൽ ഉസ്താദുമാർ പറയുന്നത് ശരിയാകുമായിരുന്നു ഒരു വ്യക്തിയെ വിളിച്ചു പ്രാർത്ഥിക്കലാണ് സ്നേഹത്തിന് അടയാളമെങ്കിൽ ഉസ്താദുമാർ പറയുന്നത് ശരിയാകുമായിരുന്നു പക്ഷേ അതൊന്നുമല്ല സ്നേഹമെന്ന് പറഞ്ഞാൽ സ്നേഹമെന്ന് പറയുന്നത് ആരെയാണോ നമ്മൾ സ്നേഹിക്കുന്നത് ആ വ്യക്തിയെ പിൻപറ്റലും ആ വ്യക്തിയെ അനുസരിക്കലുമാണ് അത് ഖുർആാനോട് അള്ളാഹു താല പഠിപ്പിക്കുകയും ചെയ്തു അള്ളാഹുവിന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ നിങ്ങൾ എന്നെ പിൻപറ്റണം അള്ളാഹു താല നിങ്ങളെ സ്നേഹിക്കുന്നതാണ് അപ്പോൾ പിൻപറ്റലാണ് അടയാളം ഒരു ഉദാഹരണം പറയാം നമ്മോട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ ഭാര്യ ഒരു കാര്യം ആവശ്യപ്പെട്ടു ആ ഭാഗത്തേക്കേ ചിന്തയില്ല നമ്മൾ ിറങ്ങി ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല ഞാനത് ആലോചിക്കുന്നുമില്ല അങ്ങനെ ഒന്ന് വാങ്ങണമെന്ന് തീരുമാനിച്ചിട്ടുമില്ല വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വന്നു ഭാര്യ ആവശ്യപ്പെട്ടു നമ്മൾ എന്തെങ്കിലും കളവും പറഞ്ഞു ആ വ്യക്തിക്ക് ആ ഭാര്യയോട് സ്നേഹമുണ്ട് എന്ന് ആരെങ്കിലും പറയോ ഒരിക്കലും ഇല്ല ഇനി നേരെ തിരിച്ചു ഭർത്താവ് ആവശ്യപ്പെടുന്ന ഒരു കാര്യം അത് അനുസരിക്കാനും പ്രവർത്തിക്കാനും ഭാര്യ തയ്യാറാകുന്നില്ല എങ്കിൽ ഭർത്താവിനെ സ്നേഹിക്കുന്നവളാണ് ഭാര്യ എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറാകുമോ ഇല്ല നേരെ മറിച്ച് ആ ഭാര്യയോട് ഭർത്താവിന് സ്നേഹമുണ്ടെങ്കിൽ ഭർത്താവ് വീട്ടിൽ ഇറങ്ങി അവൾ എന്ത് ആവശ്യപ്പെട്ടോ അത് വാങ്ങാൻ കഠിനമായ പ്രയത്നം നടത്തും അന്വേഷിക്കും ഒരു കടയിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത കടയിൽ കിട്ടും അടുത്ത കടയിൽ അന്വേഷിക്കും അടുത്ത കടയിൽ അന്വേഷിക്കും അവസാനം കിട്ടിയില്ലെങ്കിൽ വിളിച്ചു പറയും സാധനം കിട്ടിയില്ല ഞാൻ എന്താ ചെയ്യുക കാരണം വീട്ടിൽ വരുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ മോശമല്ലേ കാരണം അവൾ സ്നേഹിക്കുന്നുണ്ട് അതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ ഉമ്മയെ സ്നേഹിക്കുന്നു ഉപ്പയെ സ്നേഹിക്കുന്നു ഉപ്പ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവും എനിക്ക് ഭയങ്കര സ്നേഹം പറയും ഉമ്മ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോവും അവൻ പറയാം എനിക്ക് ഉമ്മാട് വലിയ സ്നേഹമാണ് ഇത് സ്നേഹമാണോ ചിന്തിക്കുന്ന നമുക്കൊക്കെ മനസ്സിലാകും അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് നബിസ്വല്ലാഹു വലി വസല്ലമ്മ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാനും പ്രവർത്തിക്കാനും പറയാനും വിശ്വസിക്കുവാനും പഠിപ്പിച്ചുവോ അതെല്ലാം കൃത്യമായി ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ അടയാളം സഹോദരന്മാരെ ചിന്തിക്കാൻ വേണ്ടി മാത്രം സൂചിപ്പിക്കുകയാണ് നമ്മുടെ പ്രവാചകൻ സല്ലുസ് നമ്മോട് പറഞ്ഞില്ലേ നിങ്ങൾ താടി നീട്ടി വളർത്തണേ നീട്ടിവളർത്തണേ നിങ്ങൾ താടി പരിപൂർണമായി വിടണേ പറഞ്ഞില്ലേ എത്ര എത്ര ഹദീസുകളുണ്ട് നിങ്ങൾ മീശ വെട്ടിച്ചിരുക്കണേ നമ്മുടെ പ്രവാചകന്റെ കൽപ്പനയല്ലേ ആ പ്രവാചകന്റെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് കട്ടിമീശ വെച്ചു നടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അവൻ ഒരു ദിവസം കൊടിയെടുത്തിട്ട് എന്നൊരു രാജ്യത്ത് അന്തിയുറങ്ങും നേതാവേ നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾ മണ്ണിൽ ശാശ്വതമാക്കും അള്ളാഹു അക്ബർ ബഹിരാകാശം ആദ്യം പാദം കുത്തിയതും ആഷ്ട്രോങ് അല്ല ആൻഡ്രുമല്ല മുത്തു മുഹമ്മദ് സല്ല പിന്നൊരു മങ്കൂസും ഒരു ബിരിയാണിയും സ്നേഹമായി ആയോ നിങ്ങൾ തീരുമാനിക്കും നബിസ്വല്ലാസ്വല്ലം പറഞ്ഞല്ലോ മുസ്ലിങ്ങളായ നമ്മളോട് പറഞ്ഞല്ലോ എന്താ കസ എന്താ കസ പാടില്ല എന്ന് പറഞ്ഞാൽ തലമുടി വെട്ടുമ്പോൾ മധ്യഭാഗം നിർത്തുകയും സൈഡുകൾ വടിച്ചു കളയുകയും ചെയ്യുന്ന ഏർപ്പാട് അത് പാടില്ല എന്ന് നമ്മുടെ നേതാവ് മുത്തുറസൂ പഠിപ്പിച്ചിട്ട് മുസ്ലിം ചെറുപ്പക്കാരെ മുസ്ലിം സഹോദരങ്ങളെയും എത്ര ആളുകൾക്ക് അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടുണ്ട് അവരും അറങ്ങോട്ടിയെടുത്തിട്ട് അല്ലേ നിര്യാണിക്ക് താഴെ തുണി ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിര്യാണിക്ക് മുഗൾ ഭാഗം വരെയും പാൻഡോ തുണി എന്താകട്ടെ അത് വരാവൂ എന്ന് പഠിപ്പിച്ചിട്ട് നിര്യാണിക്ക് താഴെ വസ്ത്രമിറങ്ങിയാൽ നരകത്തിലാണെന്ന് പഠിപ്പിച്ചിട്ട് എത്ര മുസ്ലിം സഹോദരന്മാർ പ്രായം ചെന്നവർ പോലും ആ സുന്നത്ത് അല്ലാ പ്രവാചകന്റെ നിർദ്ദേശം പാലിക്കാൻ തയ്യാറായിട്ടുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും പരിശോധിക്കും അതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ എന്തൊന്നാണോ എൻ്റെ ശരീരമായി മാറേണ്ടത് എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്തൊന്നാണോ എൻ്റെ വസ്ത്രമായി വരേണ്ടത് എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലഹി വസ്ല്ലം ആ നിലക്ക് പ്രവാചകന് ചാണിന് ചാണായും മുഴത്തിന് മുടമായും രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടപ്പറയിലേക്ക് പോകുന്നതുവരെ അല്ല കിടപ്പറയിൽ എത്തി കഴിഞ്ഞാലും ആ പ്രവാചകൻ പഠിപ്പിച്ച ചര്യകളെയും സുന്നത്തുകളെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അതാണ് പ്രവാചക സ്നേഹം നേരം പുലർന്നു അവിടെ മുതൽ തുടങ്ങണം ആ സ്നേഹം അതിന് റബി ലവൽ വരേണ്ടതില്ല അതിൽ റബി ലവൽ പന്ത്രണ്ട് കാത്തു നിൽക്കേണ്ടതില്ല അതിനാർക്കും കാശ് കൊടുക്കേണ്ടതില്ല അതിന് എവിടെയും പോയി ക്യൂ നിൽക്കേണ്ടതില്ല കൊല്ലത്തിനെ ഓരോ ദിവസങ്ങളിലും നമ്മൾ പ്രവാചകനും സല്ലുസലമെ സ്നേഹിക്കേണ്ടതുണ്ട് കിടപ്പറയിൽ അത് ചൊല്ലിയാൽ സ്നേഹിച്ചു നമ്മൾ അതിന് ഉസ്താദൊന്നും വേണ്ട അതിന് പത്താൾ കൂടണ്ട അതിന് പൈസക്ക് ചെലവില്ല യഥാർത്ഥ പ്രവാചക സ്നേഹത്തിന് പൈസക്ക് ചെലവില്ല എന്നാൽ ഡ്യൂപ്ലിക്കറ്റുകൾക്ക് വിദ്ഗുകൾക്ക് പണത്തിന്റെ കുറെ ചെലവുകൾ ഉണ്ട് ഞാൻ വഴിയേ വരുന്നുണ്ട് ഒന്നാമത്തെ സ്നേഹം അതാണ് ചെരുപ്പ് ധരിച്ചു വലതുകാൽ കണ്ടു ധരിക്കുകയാണ് അടുത്ത സ്നേഹം അവിടെ വന്നു നേരെ ബാത്റൂമിലേക്ക് പോവുകയാണ് നമ്മൾ ചെരുപ്പ് ഊരി വെച്ചു ആദ്യം ഇടതുകാൽ ഊരി ചെരുപ്പിൽ നിന്ന് പ്രവാചകനെ സ്നേഹിച്ചു ബാത്റൂമിലേക്ക് ആദ്യമായി ഇടതുകാൽ എടുത്തു വെച്ചു പ്രവാചകനെ സ്നേഹിച്ചു നമ്മൾ ചൊല്ലി സ്നേഹിച്ചു പുറത്തേക്ക് പോരുമ്പോ പ്രാർത്ഥിച്ചു സ്നേഹിച്ചു പ്രവാചകനെ വലതുകാല ആദ്യം പുറത്തേക്ക് എടുത്തു വെച്ചു സ്നേഹിച്ചു പ്രവാചകനെ അതെല്ലാം കൈ നമ്മൾ ഉളവെടുത്തു ചെയ്യേണ്ടതുപോലെ ചെയ്തു ചൊല്ലേണ്ടതൊക്കെ ചൊല്ലി വീട്ടും നിറങ്ങുകയാണ് പള്ളിയിലേക്ക് ബിസ്മില്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ സ്നേഹിച്ചു നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പള്ളിയിലേക്കാണോ പോകുന്നത് اللهم جعل في قلبي نورا وفي لساني نورا وفي سمعي نورا وفي بصري نورا وعن يميني نورا وعن يساري نورا ومن فوقي نورا ومن تحتي نورا واعطني تحت نورا, تحت نورا برارتشو سنيتشو نمال برواجيكي ولا بايشي كنجا نبوندو إلا نحن بوغي يا پللي لأيك أنجنا ورو بسم الله والصلاة والسلام على رسول الله اللهم افتح لي أبو أبا رحمتك سنيتشو نمال

അതിന് പുറമേ സുബൈ നമസ്കാര ശേഷം ഉള്ള ഇരുപതോളം വരുന്ന പ്രാർത്ഥനകൾ സയ്യിദ് അവിടം മുതൽ തുടങ്ങി മൂന്നോളം നൂറ് തവണ തവണ അങ്ങനെ രാവിലെയും വൈകുന്നേരം ചൊല്ലാനുള്ള ഇതെല്ലാം കഴിഞ്ഞ് അവസാനം നമ്മൾ കിടപ്പറയിലേക്ക് പോകുമ്പോൾ

آية الكورسيني، بار آنم شيئاً أم، برواج عنصري كلاً، بسمك روبى، إن أطجمى، أو بكأرفا، إنّم سكت نفسى فرحمها، وإن أرسلتها فحفلها، بما تحفل به باتك سواليهن. اللهم إني أسلمت نفسي إليك، ووجعت وجهي إليك، وفعلت أمري إليك، ولج ولجت لهري إليك. يوم تدعنا سديركما آيه يا براءتنا، لا ملجأ ولا منجا منك إلا إليك. آمين. تبي كتابك لذي أنزلته، وأنا بيجي لك لذي أرسلته. രാവിലെ മുതൽ വൈകുന്നേരം രാത്രി കിടപ്പറയിലേക്ക് പോകുന്നത് വരെ ഇനി നീ നിന്റെ ഭാര്യയുമായി ബന്ധപ്പെടുകയാണോ ചൊല്ലിക്കോ അവിടെയും കൊണ്ട് പ്രാർത്ഥന പ്രവാചകനോടുള്ള സ്നേഹമാണ് ഈ നിലയ്ക്ക് നബി നബീസ്വല്ലാസ്വലമെ സ്നേഹിക്കുന്ന എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഞാൻ ശബ്ദം കേൾക്കുന്ന എല്ലാ സംഘടനകളിലും എല്ലാ ഗ്രൂപ്പുകളിലുമുള്ള മുസ്ലിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് ഇതാണ് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ അതല്ലാതെ ഏതെങ്കിലും ഒരു ദിവസം വരുമ്പോൾ റബിയിൽ അവൽ പന്ത്രണ്ട് കടന്നു വരുമ്പോൾ ആ ദിവസത്തിൽ അന്ന് ചില പ്രത്യേകമായ ജാഥകള് പ്രവാചകൻ പഠിപ്പിക്കാത്ത പുണ്യങ്ങളും പ്രതിഫലങ്ങളും മഹത്വങ്ങളും സമയങ്ങളും നിശ്ചയിച്ചുകൊണ്ടുള്ള ചില മാലകള് ചില മൗര്യതകള് അതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കൽ എന്നിട്ട് അത് പ്രത്യേകമായ രീതികളിൽ പുണ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചൊല്ലലും ചൊല്ലിപ്പിക്കലും അങ്ങനെ ചില പ്രത്യേകമായ നടപടിക്രമങ്ങൾ അതെന്താ വെറുതെ ചെയ്യുന്ന ഒരു ഭൗതികമായ കാര്യമല്ല മതത്തിൻ്റെ പേരിലാണ് ാണ് പുണ്മുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധനയുടെ ഭാഗമായി കൊണ്ടാണ് ഇങ്ങനെ പുതിയത് കടന്നു വരുമ്പോൾ സഹോദരങ്ങളെ ഒരു കാര്യം ആരാധനയാകണമെങ്കിൽ ആ വിഷയത്തിൽ നബിസ് മാതൃക വേണം വിശുദ്ധ അള്ളാഹു നിങ്ങൾക്കിടയിൽ മതപരമായ വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയത്ത് നിങ്ങൾ മടക്കേണ്ടത് അള്ളാഹുലേക്കാണ് റസൂലിലേക്കാണ് സല്ല അല്ലാഹു അലി എന്ന് പറഞ്ഞാൽ ഖുർആാനിലേക്കും ഹദീസിലേക്കും ഖുർആാനിലോ ഹദീസിലോ നബി നബിസ്വല്ലാഹു അലി വസ്സലയുടെ ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന രൂപത്തിലുള്ള ജന്മദിനാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു സൂചന കാണുവാൻ സാധ്യമാണോ ഒരിക്കലും ഇല്ല കാണാൻ സാധ്യമല്ല നബി നബിസ്വല്ലാഹു അലി വസ്ല്ല പ്രവാചകത്വം ലഭിച്ച ശേഷം പത്തിരുപത്തി മൂന്ന് വർഷക്കാലം ജീവിച്ചു ഇരുപത്തിരണ്ട് കൊല്ലം ചുരുങ്ങിയത് എന്തായാലും ഉണ്ട് ആ ഇരുപത്തിരണ്ട് കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു കൊല്ലത്ത് ഇതാ ഇന്ന് എൻ്റെ ജന്മദിനാഘോഷമാണ് അതുകൊണ്ട് മക് എല്ലാവർക്കും ഓരോ ഇത്ത ഞാൻ പ്രത്യേകമായി വിതരണം ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടോ ഇന്ന് നിങ്ങളെല്ലാവരും പുതിയ വസ്ത്രം ധരിക്കണം പറഞ്ഞിട്ടുണ്ടോ ഇന്ന് സുഗന്ധം ഭൂഷണം പറഞ്ഞിട്ടുണ്ടോ ഇന്ന് മദീനത്തെ പള്ളിയിൽ ഹാജരാകണം പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്നെല്ലാവരും അബൂത്ത് അൻസാരിയുടെ തോട്ടത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ ഒരു മൗലാരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അക്കാലഘട്ടക്കാർക്ക് അത് പരിചയമില്ല ഇനി നബി നബിസ്വല്ലാം ആ സ്വന്തം ജന്മദിനം ആഘോഷിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടായിരിക്കാം ആഘോഷിക്കാഞ്ഞത് എന്നാണ് നമ്മൾ അങ്ങനെ ഒന്ന് കരുതുക എങ്കിൽ ആ പ്രവാചകനെ ഏറെ സ്നേഹിച്ച സുഹാബികളിലെ അതിൽ അൽ ഹുലഫു നാല് ഖലീഫമാര് നമുക്ക് അവിടെ നിങ്ങോട്ട് തുടങ്ങാം അബൂബക്കർ സുദ്ധി അല്ലു പ്രവാചകനെ സ്നേഹിച്ച പോലെ ലോകത്ത് ആരെങ്കിലും സ്നേഹിച്ചു എന്ന് പറയാൻ സാധ്യമാണോ ഇല്ല നബി ഇല്ലാഹു അലി വസ്ല്ല അവിടത്തെ ജന്മദിനം ആഘോഷിക്കുകയോ ആഘോഷിക്കാൻ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഒരൊറ്റ ഹദീസ് പോലും ആ വിഷയത്തിലില്ല നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ലക്ഷക്കണക്കിന് ഹദീസുകൾ കാണാതെ പഠിച്ച ആളാണ് ഇമാം ഷാഫി ഇമാം ബുഖാരി എന്നൊക്കെ എന്നാൽ നിബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹദീസെങ്കിലും ഇവർ മനഃപ്പാഠമാക്കിയതിലോ പഠിച്ചതിലോ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നില്ല അള്ളാഹു സുബാനുഭത്തായ പന്ത്രണ്ട് മാസം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പന്ത്രണ്ട് മാസങ്ങൾ മിൻഹ അർബാത്ത ഹൊറും നാല് മാസം പവിത്രമാണ് അതിൽ റബി അവൽ വന്നിട്ടുണ്ടോ ഇനി ഒരുപാട് ബാനറുകൾ വരാണ് പുണ്യ റബിയെന്ന് സ്വാഗതം അത് പുണ്യമെന്ന് ആര് പറഞ്ഞു ഒരു വിഷയത്തിൽ വറക്കത്തും പുണ്യവും സംഗതികളും ഉണ്ടാകണമെങ്കിൽ അതിൽ പ്രവാചകൻ നിർദ്ദേശമാണ് നബിസ്വല്ലാസ്വലമ എണ്ണി പറഞ്ഞ നാല് പവിത്ര മാസങ്ങളിൽ റബിയുൽ അവൽ വന്നിട്ടില്ല ഈ നബി നബിസ്വല്ലാഹു അലി വസല്ലമ്മയുടെ കാലശേഷം നബി നബിസ്വല്ലാഹു അലിവസലമയുടെ ഭാര്യമാര് ജീവിച്ചിട്ടുണ്ട് നബി നബിസ്വല്ലാഹു അലൈ വല്ലയുടെ ഖലീഫമാർ ജീവിച്ചിട്ടുണ്ട് അതായത് മുപ്പത് കൊല്ലത്തോളം മുപ്പത് മുപ്പതര കൊല്ലത്തോളം ഖിലാഫത്ത് കാലം ഖലീഫമാർ നാല് ഖലീഫമാർ ഭരണം നടത്തി അവരാരും അത് ചെയ്തിട്ടില്ല ഒരു വിഷയം നന്മയാണ് പുണ്യമാണ് സ്വർഗത്തിലേക്കാണ് എങ്കിൽ സ്വഹാബികൾ പ്രത്യേകിച്ചും ഹുലഫ് റാഷിദുകൾ ചെയ്യാതെ പോകും എന്ന് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് തോന്നുന്നുണ്ടോ അബൂബക്കർ അലി അള്ളാ വൻഹു ഉമർ അലി അള്ളാ വൻഹുസ്മാൻ അഫ്ഫാൻ അലി അള്ളാ വൻഹു അലി ബിൻ അബി താലിബർ അലി അള്ളു വൻഹു അവർക്കാർക്കും ഇങ്ങനെ വിഷയം പരിചയമേ ഇല്ല പിന്നെയോ നബി നബിസ്വല്ലാ അലൈഹി സ്വലമയുടെ ഖലീഫമാരുടെ കാലശേഷം നബി നബിസ്വല്ലാസ്ലമയുടെ ഭാര്യമാർ കുറേ കാലം ജീവിച്ചിരുന്നിട്ടുണ്ട് പ്രവാചകൻ്റെ കുടുംബക്കാർ നബിസ്വല്ലാ മരിക്കുമ്പോൾ ഒമ്പത് ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട് ഐഷാർ അലി അള്ളാഹ് വൻഹ പത്ത് നാൽപ്പത്തിച്ചില്ലറ കൊല്ലത്തോളം ജീവിച്ചിട്ടുണ്ട് ഉമ്മു സലമാർ അലി അള്ളാ വൻഹ ഒരുപാട് വർഷം ജീവിച്ചിട്ടുണ്ട് ഉമ്മു ഹബീബാർ അലി അള്ളാ വൻഹ മുപ്പത്തിനാല് വർഷത്തോളം ജീവിച്ചിട്ടുണ്ട് ഹഫ്സാർ അലി അള്ളാ വൻഹ മുപ്പത്തഞ്ച് കൊല്ലത്തോളം ജീവിച്ചിട്ടുണ്ട് സൗദാർ അലി അള്ളാ വൻഹയും കുറേ വർഷത്തോളം പത്ത് പതിമൂന്ന് വർഷം ജീവിച്ചിട്ടുണ്ട് അവരാരെങ്കിലും നബി സല്ലാഹു അലിവസലമയുടെ ജന്മദിനം ആഘോഷിച്ചു എന്ന് പറയുന്നൊരു ഹദീത് ഉണ്ടോ ഇല്ല ഈ നമ്മൾ എന്തുകൊണ്ടാണ് ഇവരെ മാത്രം പറഞ്ഞത് അവരാണ് ഏറ്റവും ഉത്തമ തലമുറയിലുള്ള ആളുകൾ യലൂനഹും എന്ന് നബിം പഠിപ്പിച്ച ഏറ്റവും ഉത്തമ തലമുറ അല്ലേ അവരാരും അത് ചെയ്തിട്ടില്ല നബി നബിസ്വല്ലാസ്വലം പറഞ്ഞല്ലോ എനിക്ക് ശേഷം നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വീക്ഷണ വ്യത്യാസങ്ങളും വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ സമസ്തക്കാരനാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്തോളൂ എന്ന് കൽപ്പിച്ചിട്ടില്ല ആരാണോ നേതാവ് ആ ഏത് സംഘടനയിലാണോ അത് നോക്കി ചെയ്തോളൂ എന്ന് പ്രവാചകന് നിർദ്ദേശമില്ല നേരെ മറിച്ച് ഒറ്റ കാര്യമാണ് പറഞ്ഞത് എന്താ നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മൃഗപ്പിടിക്കണം നിങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണം വാജിദ് അതിനെ ആ പഠിപ്പിക്കപ്പെട്ട സുന്നത്തിലോ സുന്നത്തിലോ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള നബി നബിസ്മയുടെ പേരിൽ ആ പ്രവാചകനോടുള്ള സ്നേഹം എന്ന പേരിൽ ഒരു ജന്മദിനാഘോഷ പരിപാടി വേണ്ട ഇന്നത്തെ രൂപത്തിൽ വിശാലമായ രൂപത്തിൽ വേണ്ട അന്ന് ചെറിയ തോതിലെങ്കിലും ഏറ്റവും ചെറുതായ ഒരു ഇന്ന് പ്രവാചകന്റെ ജന്മദിനമാണ് എന്നതിൻ്റെ പേരിൽ സ്വഹാപത്ത് പരസ്പരം നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രവാചകന്റെ ജന്മദിനമാണ് എന്ന പേര് പറഞ്ഞ് അതിൻ്റെ പേരിൽ ഒരു സ്വലാപ് അധികം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു യാസിൻ അധികം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൊല്ലാമായിരുന്നു അപ്പോൾ നമുക്ക് ഈത്തപ്പഴമല്ല അതിലും മരുന്ന് കൊടുക്കാമായിരുന്നു പക്ഷെ ഇല്ല അതിന് യാതൊരു അടിസ്ഥാനവുമില്ല അതിന് യാതൊരു അസുലുമില്ല അതുകൊണ്ടാണ് ഷാഫി മദ്ഹബിലെ പ്രഗത്ഭന്മാരായ പല പണ്ഡിതന്മാരും പറഞ്ഞത് അതിൻ്റെ അസുല ബിധി അത്താണ് അതിന്റെ അടിസ്ഥാനം തന്നെ അത്താണ് അങ്ങനെ ബിദപ്തായ ഒരു കാര്യം കൊണ്ടുവരാൻ പാടില്ല പ്രവാചകന്റെ മാതൃകയില്ലാത്ത സ്വഹാപത്തിന് മാതൃകയില്ലാത്ത ഒരു കാര്യം മതത്തിൽ കൂട്ടിച്ചേർക്കാൻ ആർക്കും അനുവാദമില്ല ഇനി ഇതിപ്പോ നബീസ് ചെയ്യാത്തതാണ് അതല്ലെങ്കിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ് എന്ന് മുജാഹിദുകളായ ഞങ്ങൾ പറയുന്നതാണോ അല്ല എങ്കിൽ മറ്റുള്ള ആളുകൾക്ക് സംശയിക്കാൻ വകുപ്പുണ്ടാകുമായിരുന്നു അത് മുജാഹിദുകൾ വെറുതെ പറയാണ് അങ്ങനെ കണ്ടായിട്ടുണ്ടാകും അത് ചിലപ്പോൾ മുജാഹിദുകൾ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് എങ്കിൽ സഹോദരങ്ങളെ ചില ഉദ്ധരണികൾ നമ്മൾ കേൾക്കുക ആരും എ പി എന്ന് വ്യത്യാസമില്ലാതെ ഇ കെ എന്ന വ്യത്യാസമില്ലാതെ സംസ്ഥാന എന്ന വ്യത്യാസമില്ലാതെ സമസ്തയിലെ എല്ലാ ഘടകങ്ങളും എട്ടും ഒമ്പതും ആരും ആകട്ടെ എല്ലാവരും എഴുതി വച്ചൊരു കാര്യമുണ്ട് അതെന്താ നബി സൊല്ലാഹു അലി വസ്ലമയുടെ കാലഘട്ടത്തിലോ സുഹാബത്തിൻ്റെ കാലഘട്ടത്തിലോ പ്രവാചകന്റെ ഭാര്യമാരുടെ കാലഘട്ടത്തിലോ താബിൻ്റെയോ തെബിയൻ്റെയോ കാലഘട്ടത്തിലോ നബി സല്ലാഹു അലി വസ്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല വിശദീകരിക്കുന്നില്ല ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കാറുണ്ട് ഒന്നെണ്ണം മാത്രം വായിച്ചു കേൾപ്പിക്കുകയാണ് ഒന്നാമത്തേത് കേട്ടോളൂ നിങ്ങൾ സത്യവിശ്വാസികൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒന്നിച്ചു കൂടുക എന്നിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി സൊല്ലാ അലുസ്മയുടെ ജീവിതത്തിൽ നിന്നുള്ള ഏടുകൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളും മറ്റും ഓതിപ്പറയുക അനന്തരം എല്ലാവരും ഒത്തുകൂടി തയ്യാറാക്കിയ മധുര പലഹാരങ്ങളോ മറ്റു വിഭവങ്ങളോ കഴിച്ച് സസന്തോഷം പിരിഞ്ഞു പോവുക ഇതൊക്കെയാണ് മൗലിത് അപ്പൊ എന്താ മൗലിത് എന്ന് പറഞ്ഞതാണ് ഇനി പറഞ്ഞു കേട്ടോളൂ ഇത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇതേ രൂപത്തിൽ നിലവിലില്ലായിരുന്നുവെങ്കിലും അനന്തരം നടപ്പലായി നടപ്പായി തീർന്ന നല്ലൊരു വിദഗത്താണ് അപ്പൊ ഇത് പ്രവാചകന്റെ കാലത്തില്ല മുൻഗാമികളുടെ കാലഘട്ടത്തിലില്ല നേരെ മറിച്ച് പിൽക്കാലത്ത് കടന്നു വന്ന നല്ല വിദഹത്താണ് വിദഗത്ത് എങ്ങനെ ബിദ്അ പുതിയതുകളെല്ലാം എല്ലാം പുതിയത് പറഞ്ഞാൽ ഈ മൈക്കിന്റെ കാര്യമോ ഈ ബോക്സിന്റെ കാര്യമോ അല്ല പറയുന്നത് നമ്മുടെ ഈ കാര്യത്തിൽ വല്ലവരും പുതിയത് കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് വസ്ലം ആ നബി പറയുന്നു എന്ത് ആരെങ്കിലും മതത്തിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നാൽ അത് സ്വീകരിക്കുകയില്ല അതെ റസൂല പറഞ്ഞത് എല്ലാ പുതിയതും ആ ബിദത്തുകളെല്ലാം വഴികേടാണ് അപ്പൊ ഞാൻ നബി അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ട് പിന്നെ പിന്നെങ്ങനത്തെങ്ങനെ വഴികേടായി മാറുക സ്നേഹത്തിന്റെ പേരിൽ ജന്മദിനാഘോഷം കൊണ്ടാടുമ്പോൾ അത് വിഷയം മറ്റൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹത്തിന്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പരലോകത്ത് പുണ്യം കിട്ടുന്ന കാര്യങ്ങളാണ് പുണ്യം കിട്ടണം എന്നൊരു വിഷയത്തെക്കുറിച്ച് പറയണമെങ്കിൽ അതിൽ അള്ളാഹുവിൻ്റെ കൽപ്പന വേണം എനിക്ക് തോന്നുകയാണ് എന്നത് ചെയ്താൽ പുണ്യം കിട്ടും അപ്പം ഞാൻ പുതിയ തുടങ്ങി തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം അള്ള പഠിപ്പിച്ചു തന്ന മതത്തിൽ ഞാൻ കൃത്രിമം കാണിച്ചു അതുകൊണ്ടാണ് അള്ളാല്ത്താകുന്നത് അങ്ങനെ അള്ളാഹുവിൻ്റെ മതനിയമങ്ങളിൽ അള്ള നൽകിയ മതനിയമത്തിൽ ഒരാൾക്കും അധികാരമില്ല ആ അധികാരം പറയലും ആ അധികാരം പ്രവർത്തിക്കാനുമാണ് മതത്തിലേക്ക് പുതിയ കാര്യങ്ങൾ ഇത് ചെയ്താലും പുണ്യം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരൽ ശരി അത് മറ്റൊരു വിഷയം ഏതായാലും പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ഏർപ്പാട് ഇല്ല എന്ന് ഇവർ സമ്മതിച്ചു എന്താണ് മൗലൂദ് എന്ന പുസ്തകത്തിൽ ഒറ്റമാളിയക്കൽ മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത് ഇനി കേട്ടോളൂ മറ്റൊന്ന് മൗരിദും മൗരിദാഘോഷവും എന്ന പുസ്തകത്തിൽ പി പി ഹസൻ ബാക്കി മട്ടന്നൂർ അദ്ദേഹം പറയാണ് ജനങ്ങളെ സംഘടിപ്പിച്ച് റസൂറിൻ്റെ മധുഹുകൾ പറഞ്ഞും അന്നപാനീയങ്ങൾ വിതരണം ചെയ്തുകൊണ്ടുമുള്ള മീനാദാഘോഷം മൂന്നാം നൂറ്റാണ്ടിന് ശേഷം അർബലയിലെ എന്ന പേരിൽ അറിയപ്പെടുന്ന മുലഫർ രാജാവാണ് തുടങ്ങി വെച്ചത് എന്നുവെച്ചാൽ ഇത് അത് തള്ളപ്പെടാൻ പറ്റുമോ മുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് മുലഫർ എന്ന് പറയുന്ന രാജാവാണ് ഇത് തുടങ്ങി വെച്ചത് അങ്ങനെ തുടങ്ങി വെച്ചാൽ ആ തുടക്കത്തിന്റെ പേരെന്താ ഇസ്ലാമിന്റെ നിയമങ്ങൾ തുടങ്ങിയത് പ്രവാചകന്റെ കാലം കഴിഞ്ഞ് മുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ടല്ലോ ലുഹുർ നമസ്കരിക്കുന്നതും അസുർ നമസ്കരിക്കുന്നതും മാരി നമസ്കരിക്കുന്നതും നമ്മൾ ചെയ്യുന്ന ഇബാത്തുകളൊക്കെ പ്രവാചകൻ മരിച്ചു മുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് വന്നതാ അല്ല നേരെ മറിച്ച് നബിസ്ആലു സ്വല പ്രവാചകൻ ആയത് മുതൽ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ് മൗലൂദോ ജന്മദിനാഘോഷമോ അതിന്റെ ഭാഗമായി ചെയ്യുന്ന വിഷയങ്ങളോ അത് മുന്നൂറ് കൊല്ലം കഴിഞ്ഞു വന്നതാണ് എന്ന് ഈ ചെയ്യുന്ന ആളുകൾ തന്നെ സമ്മതിക്കുന്നു എങ്കിൽ അതെങ്ങനെ സുന്നത്തിയ മാത്താകുക സുന്നത്തിയ മാത്തെന്ന് പറഞ്ഞാൽ ഞാനും എന്റെ സ്വഭാപത്വം ചെയ്തത് ഞാനും എന്നെ സ്വഭാപത്വം പ്രവർത്തിച്ചത് ഞാനും എന്നെ സ്വഭാപത്വം അംഗീകരിച്ചത് പ്രവാചകന്റെയും സ്വഭാപത്തിന്റെയും കാലഘട്ടത്തിലുള്ളത് ആ കാലഘട്ടത്തിലുള്ള വിഷയങ്ങൾക്കേ സുന്നത്തിയെന്നും ജമാത്തിയെന്നും പറയുകയുള്ളൂ അത് മുന്നൂറിന് ശേഷം വന്നാൽ അതിന്റെ പേര് പുതിയതി എന്നാണ് അതിന്റെ പേരാണ് അപ്പോൾ ജന്മദിനാഘോഷത്തിന് അടിസ്ഥാനം ഇല്ല എന്ന് ഇത് ചെയ്യുന്ന ആളുകൾ തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി നോക്കൂ മറ്റൊന്ന് എന്താണ് നിസ്കാരം നോമ്പ് പോലെയുള്ള വിപാദത്തിൽ ശരിയത്ത് വ്യക്തമാക്കിയതുപോലെ കൃത്യമായുള്ള രൂപവും ഭാവവും മൗന വിഷയത്തിൽ ശരിയഫ് വ്യക്തമാക്കി തന്നിട്ടുള്ളതാണെന്നും നാം അവകാശപ്പെടുന്നില്ല പക്ഷേ ഈ രൂപത്തിൽ മൗലീത് സംഘടിപ്പിച്ചു കൂടാ എന്ന് എവിടെയും പറഞ്ഞിട്ടുമില്ല എന്താ തെളിവ് ഇന്നും ചെയ്യുന്ന പലതും നമസ്കാരം പോലെ പഠിപ്പിച്ചിട്ടില്ല നോമ്പ് പോലെ പഠിപ്പിച്ചിട്ടില്ല അതുതന്നെ ഞങ്ങളും പറഞ്ഞത് പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് വേണ്ട പക്ഷെ ഇവരെ ന്യായം എന്താ അത് പഠിപ്പിച്ചിട്ടില്ല എന്ന് കരുതിക്കൊണ്ട് ചെയ്യണ്ടാന്നുണ്ടോ ചെയ്യണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ അതൊരു തെളിവാകുമോ ഒരാൾ പുതിയൊരു നമസ്കാരം അഞ്ചര മണിക്ക് തുടങ്ങുകയാണ് എന്നിട്ട് എന്താ സുഹൃത്തുക്കൾ തെളിവ് വെച്ചാൽ അങ്ങനെ പാടില്ല എന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതല്ലേ പറഞ്ഞത് തള്ളപ്പെടേണ്ടതാണ് അത് പുതിയതാണ് അത് സ്വീകരിക്കാൻ പറ്റില്ല അതിന് പൊതുവായ കൽപ്പനയാണ് പ്രവാചകൻ സലശ്രം നൽകിയത് അപ്പോൾ ഇവർ തന്നെ അംഗീകരിച്ചു അതില്ലാത്തതാണ് ഇനിയോ കേട്ടോളൂ ഒന്നുകൂടി ഈ വിഷയത്തിൽ ഇവർ പറയുന്ന പിന്നെ ഒരു സുപ്രധാനമായ കാര്യമുണ്ട് അതായത് നമ്മളിങ്ങനെ അത് സുഹാബി ചെയ്തിട്ടില്ല പ്രവാചകം ചെയ്തിട്ടില്ല ഭാര്യമാർക്ക് പരിചയമില്ല താപികൾക്ക് പരിചയമില്ല എന്നിങ്ങനെ സ്റ്റേജ് സ്റ്റേജാന്തരം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ വിഷമം തോന്നിയ ചില ആളുകൾ എഴുതി വെച്ചൊരു കാര്യമാണ് എന്താണെന്നറിയോ നിപിതങ്ങൾ ചെയ്തുവോ ഖലീഫമാർ ചെയ്തോ ഉത്തമ നൂറ്റാണ്ടുകാർ ചെയ്തുവോ ഉമ്മാഹാത്തൽ മോമിനിയങ്ങൾ ചെയ്തുവോ ഇത്തരം മുന്നൂറിന് മുമ്പുള്ളവർ ചെയ്തോ എന്ന് ചോദിക്കുന്നതിന് എന്ത് അതിനല്ലേ അർത്ഥമുള്ളൂ ഇപ്പം ആര് ചെയ്തെന്ന് ചോദിക്കേണ്ടത് നമ്മുടെ ഉസ്താവ് ചെയ്തു തോന്നോ കാന്തപുരത്തുനിന്ന് ചെയ്തിട്ടുണ്ടോന്നോ അല്ലെങ്കിൽ ഇവിടുന്ന് ചേളാരിന്ന് ചെയ്തിട്ടുണ്ടോന്നോ ചേ ചേളാരും കാന്തപുരം ഒന്നല്ലോ ദീനിൻ്റെ അടിസ്ഥാനം ദീനിനാദ്യം കണ്ടതും അനുഭവിച്ചതും പരിചയിച്ചതും പ്രവർത്തിച്ചതും ഇവരല്ലേ പ്രവാചകനും സ്വല്ലാസ്വല്ലം സ്വഹാബിമാരും താപികളും പ്രവാചകന്റെ ഭാര്യമാരും അവർ ചെയ്തോ കണ്ടോ എന്ന് നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ തിരിച്ചിങ്ങോട്ടൊരു ചോദ്യം ആ ചോദ്യത്തിന് അർത്ഥമല്ലാന്ന് ആകെ ആ ചോദ്യത്തിന് അർത്ഥമുള്ളൂ ഇത്രയും ഒന്ന് രണ്ട് ഉദ്ധരണങ്ങൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് സൂചിപ്പിക്കുവാനുണ്ട് ഒന്നുകൂടി കേട്ടോളൂ മൗല്യത കഴിക്കലും അതിനുവേണ്ടി ജനങ്ങളെ സംഘടിപ്പിക്കലും പിൽക്കാലത്ത് വന്ന നല്ല ആചാരവും സുന്നത്വമാണ് അപ്പോൾ ഇവരൊക്കെ സംബന്ധിച്ചൊരു കാര്യമാണെന്ത് അത് പിൽക്കാലത്ത് വന്നതാണ് എന്ന സുന്നത്തുമാണ് പിൽക്കാലത്ത് വന്നത് എങ്ങനെ സുന്നത്താകും ഒരു വിഷയം മതത്തിൽ എങ്ങനെ സുന്നത്താകും പിൽക്കാലത്ത് കടന്നു വന്നാൽ അപ്പോൾ സപ്തം ഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ഏറെയോ ആണ് എന്ന് മനസ്സിലാക്കുന്നു ഇത് നോക്കൂ നിങ്ങൾ തിരുനബി എന്ന് പറയുന്ന ഒരു വിശാല പതിപ്പ് അതിന് ഒരു ലേഖനം കാണുവാൻ സാധിക്കും ആ ലേഖനത്തിൽ പറയണം ഇമാം നവബിയുടെ വന്യഗുരുനാഥനും പ്രസി പ്രസിദ്ധ പണ്ഡിതനുമായ ഇമാം അബൂഷാമ പറഞ്ഞത് ഇപ്രകാരം സംഗ്രഹിക്കാം വർഷം തോറും നബി സല്ലുസല്ലമ്മയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്നു വരുന്ന ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും സന്തോഷ പ്രകടനങ്ങളും അലങ്കാരങ്ങളുമെല്ലാം നമ്മുടെ കാലത്തുണ്ടായ ഏറ്റവും നല്ല പുത്തനാചാരങ്ങളാണ് അപ്പോൾ ഇമാം എന്ന് പറഞ്ഞ ഇമാം നവയുടെ ഉസ്താദാണ് അവർ പറഞ്ഞതാണ് എന്താ പറഞ്ഞത് മുമ്പുണ്ട് എന്നല്ല നമുക്കതാണ് വേണ്ടത് ഹിജറ അഞ്ഞൂറ് വരെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ അറബിയിലുള്ള മുൻഗാമികളായ പണ്ഡിതന്മാർ എഴുതി ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഈ നിബിദ്ധനുമായി ബന്ധപ്പെട്ട ഒരു വരി ഉണ്ടോ അത്രയും വ്യക്തമാണ് ഈ വിഷയം അത് ബിദഗ്ധാണ് എന്നുള്ള കാര്യം ഇനി വിദഗ്ധ ചെയ്യാൻ പാടുണ്ടോ ഇല്ല ആര് പഠിപ്പിച്ചു ഇവർ തന്നെ പഠിപ്പിച്ചു നോക്കൂ നിങ്ങൾ സുന്നത്തി വൽ അഖില സുന്ന വിഭാഗവും സുന്നത്തി വൽ ജമാഅത്തും എഴുപത്തിരണ്ട് വിഭാഗവും എന്ന പേരിൽ എഴുതപ്പെട്ട ഒരു പുസ്തകം കെ എ മജീദ് ഫൈസി കിഴിശേരി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് വിദഗ്ധത്തിൻ്റെ അപകടങ്ങളും അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയാണ് നമ്മുടെ കാര്യത്തിൽ ഈ കാര്യത്തിൽ അതായത് ദീനിൽ ഇല്ലാത്ത ഒരു പ്രവൃത്തി ആര് ചെയ്താലും അത് തള്ളപ്പെടേണ്ടതാകുന്നു അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം നമ്മുടെ കാര്യത്തിന് വ്യത്യാ വ്യത്യാസമായി ആരെങ്കിലും ഒരു കാര്യം പ്രവർത്തിക്കുകയാണെങ്കിലും അത് തള്ളപ്പെടേണ്ടതാണ് ഹദീസാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് ഈ ഹദീസുകളിൽ നിന്നും കേട്ടോളൂ ഈ ഹദീസുകളിൽ നിന്നും നബി തിരുമേനി ഏതൊരു പ്രബോധനമാണോ ലോകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഏതൊരു അക്കീതകളാണോ അവിടെ നിന്ന് ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത് ഏത് നടപടികളാണോ ദീനിൻ്റെ നടപടികളായും കാണിച്ചു വന്നിട്ടുള്ളത് അവയിൽ ഒരളവോളമെങ്കിലും കൂടുതലോ കുറവോ ആക്കുന്നത് വിദഗ്ധ ആണെന്നും ഒരു പ്ര അതൊരു ഒരു പ്രകാരത്തിലും ഇസ്ലാമികമാവുകയില്ല എന്നും സ്പഷ്ടമാണ് നബി പഠിപ്പിച്ച നടപടിക്രമങ്ങളിൽ ഇല്ലാത്ത ഒരു പുതിയ കാര്യം കൊണ്ടുവന്നാൽ അത് വിദഗ്ധാണ് എന്നും മതത്തിൽ ഇല്ലാത്തതാണെന്നും സ്പഷ്ടമാണ് എന്ന് മുസ്ലിാക്കന്മാർ നമ്മുടെ ഉസ്താദ്മാർ എഴുതി വെക്കുമ്പോൾ അതേ ഉസ്താദമാരോട് ചോദിക്കിൻ നിങ്ങൾ തന്നെ ലീ പറഞ്ഞത് മുന്നൂറുകൊല്ലം ഇല്ല പിൽക്കാലത്ത് വന്നതാണ് പിന്നെ എങ്ങനെയാണ് സുന്നത്താകുക എന്തിനാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പിന്നെ എന്തിനാണ് ഞങ്ങളെ ഈ മാലയും മൗലൂദും മങ്കൂസൊക്കെ ആ ദിവസം പാടിപ്പിക്കുന്നത് എന്ന് ആത്മാർത്ഥമായി നമ്മളൊന്ന് ചിന്തിക്കൂ ഉസ്താദുമാരോട് ചോദിക്കുകയും ചെയ്യൂ നോക്കൂ നിങ്ങൾ അൽ മദർഖൽ എന്ന് പറയുന്ന ഒരു കിതാബ് ഇബ്രുൽ ഹാജി എന്ന് പറയുന്ന മാലിക് പണ്ഡിതനാണ് അത് എഴുതിയത് അദ്ദേഹം പറയുകയാണ് ബന്ധപ്പെട്ടുകൊണ്ട്

എന്നിട്ട് കുറെ ഉള്ളിലോട്ട് പോയാൽ അദ്ദേഹം വിശദീകരിക്കുകയാണ് അതായത് ഈ നിബിദിനാഘോഷം കൊണ്ടാടുമ്പോൾ പല ഹറാമുകളായ സംഗതികളും നടക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള കാര്യം പറഞ്ഞതാണ് പല തിന്മകളും നടക്കുന്നുണ്ട് അങ്ങനെ ആ തിന്മകളും വേണ്ടാത്തരങ്ങളും ഒക്കെ ഇല്ല എന്ന് വെക്കുക അതൊന്നും ഇല്ലാണ്ട് തന്നെ വെറുതെ ആ ദിവസം കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി വ നവാബി ഹിൽ മൗലിത എന്നിട്ട് ഇന്ന് മൗലിതാണ് എന്നുള്ള ആ നിയത്തോടു കൂടി ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്തു അതിലേക്ക് ജനങ്ങളെ സഹോദരന്മാരെ ക്ഷണിച്ചു നേരത്തെ പറഞ്ഞ ഹറാമുകളും വേണ്ടാത്തരങ്ങളും കാരണം അദ്ദേഹം കുറേ പറയുന്നുണ്ട് ചില നാടുകളിലെ ആളുകൾ ചണ്ട കൊട്ടും സംഗീതം ഉപയോഗിക്കും മ്യൂസിക് ഹറാമുകളൊക്കെ ഈ ആഘോഷത്തിന്റെ ഭാഗമായി കടന്നു വരുന്നുണ്ട് അതൊക്കെ നമ്മുടെ നാടുകളിലുണ്ട് പാട്ടും കൂത്തും സംഗീതവും ഹറാമുകളൊക്കെ ഇനി അതൊന്നും ഇല്ലാണ്ട് തന്നെ വെറും ഭക്ഷണം കൊടുക്കൽ മാത്രമായി അത് പരിമിതപ്പെടുത്തിയാലും അദ്ദേഹം പറയാണ് ഒന്നുമില്ലെങ്കിൽ ഇതെന്താണ് പ്രവാചകം ചെയ്യാത്തൊരു പ്രവർത്തനം പ്രവാചകന്റെ പേരിൽ ജന്മദിനാഘോഷം എന്ന നിയത്തോടു കൂടി ചെയ്യുമ്പോൾ അതെന്തായി മാറി മാറി ഇത് അന്നദാലിക്കുൻ കാരണം അത് ദീനിൽ സിയാദത്താണ്

റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആളുകളാണ് മുൻഗാമികൾ അവരാണ് ഈ പ്രവാചകനോട് ഏറ്റവും സ്നേഹം കാണിച്ചവർ ഏറ്റവും ബഹുമാനം കാണിച്ചവർ അപ്പോൾ അവരൊന്നും ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് പുതിയതാണ് അത് ബിദ്അത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നുൽ ഹാജ് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ പണ്ഡിതന്മാരെല്ലാം പറഞ്ഞ കാര്യമാണ് അത് ഇല്ല പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇല്ല ഉത്തമ നൂറ്റാണെന്ന് പറയുന്ന ഏറ്റവും നല്ല തലമുറ ആ കാലഘട്ടത്തിൽ ഒന്നും തന്നെ അതില്ല പിന്നെ കടന്നു വന്നത് മുന്നൂറുകൾക്ക് ശേഷം ആരിലൂടെ ഭരണകൂടത്തിലൂടെ അവർക്ക് ഉബൈദിയാക്കൾ എന്നും പറയാറുണ്ട് ജൂതന്മാരിലൂടെ കടന്നു വന്ന അൽ മുഹുലി ധീനില്ല എന്ന് പറയുന്ന പേരുള്ള ഒരു വ്യക്തി അവിടെയുള്ള ആളുകളൊക്കെ അധികവും ഷിയാ കക്ഷിക്കാരായതുകൊണ്ട് അവരുടെ കൂടെ ചേർന്ന് തൻ്റെ പേര് മഹതി എന്നൊക്കെ ഇട്ടുകൊണ്ട് ആളുകളുടെ കൂടെ നടക്കുകയും അങ്ങനെ ഒരു ഭരണകൂടം തന്നെ സ്ഥാപിക്കുകയും ചെയ്തു വലിയ സ്ഥാനപ്പേരും ബഹുമതിയൊക്കെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു അവർ പത്തിരുന്നൂറ് കൊല്ലത്തോളം അതിൽ അധികം അവരുടെ ഭരണം നടമാടിയിട്ടുണ്ട് അവരാണ് പുതിയ പുതിയ ജന്മദിനാഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നത് തുടക്കാരാണ് ഷിയാക്കളാണ് ഫാത്തുമാക്കളാണ് ഒബൈദിയാക്കളാണ് പിന്നെ കുറച്ച് കൊല്ലം കൂടി കഴിഞ്ഞപ്പോഴോ അതൊരു പാട്ടും ബെയ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കൊടുക്കുന്ന രീതിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മറ്റേ ആൾ മലിക്കുൽ മുലഫർ ധീരനായൊരു രാജന എന്ന് പറയുന്ന നമ്മുടെ മുലഫർ എന്ന ഭരണാധികാരി അദ്ദേഹം കൊണ്ടുവന്നു പ്രവാചകൻ അതിൽ ഇടപെടലില്ല സുഹാബികൾക്ക് ഇടപെടലിട ഇടപെടലില്ല താബിയുടെ ഇടപെടലില്ല തപൂ താബിൻ്റെതും ഇല്ല ഇനി നോക്കൂ നിങ്ങൾ ജന്മദിനം ആഘോഷം മതത്തിൽ ഒരു പ്രത്യേകമായ കർമ്മമായി ആചരിക്കേണ്ട ഒന്നാണെങ്കിൽ അതിൻ്റെ ഡേറ്റ് കൃത്യമായിരിക്കണം അല്ലേ ഇപ്പം പെരുന്നാളെന്ന അത് ചെറിയ പെരുന്നാളാണെങ്കിൽ മാസപ്പിറവി റമനാലിൻ്റെ കഴിഞ്ഞ് അവസാനിച്ച് ചവ്വാൽ മാസപ്പിറവി കണ്ടാൽ ചവ്വാൽ ഒന്നിന് പെരുന്നാളാണ് ഈ മാസം കാണുന്നതിൽ വരുന്ന വ്യത്യാസങ്ങൾ വേറെ ചവ്വാൽ ഒന്നിനാണ് പെരുന്നാൾ ദുർഹജ് മാസം അതിലും നമുക്ക് കൃത്യമായ ദിവസമുണ്ട് എന്നാണ് പെരുന്നാൾ എന്നാൽ ജുമ നമസ്കരിക്കേണ്ടത് വെള്ളിയാഴ്ചയാണ് ഓരോന്നിനും സമയങ്ങൾ കൃത്യമാണ് എന്നാൽ ഇത്ര വലിയ നമ്മുടെ നാടുകളിൽ ആഘോഷമായി കൊണ്ടു നടത്തുന്ന അത് ചെയ്യാത്തതിന്റെ പേരിൽ പഴച്ചവരാണ് മുജാഹിദുകൾ എന്ന് കൊട്ടിഘോഷിക്കുന്ന ഈ ആളുകൾക്ക് എന്നാണ് പ്രവാചകന്റെ ജന്മദിനം എന്ന് കൃത്യമായി പറയാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല നോക്കൂ നിങ്ങൾ ബർസഞ്ജി മൗലിദ് എന്ന് പറയുന്ന പ്രവാചക ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓതിക്കൊണ്ടിരിക്കുന്ന അഞ്ചാറ് മൗലിദുകളുണ്ട് അതിൽ ഒന്നാണ് ബർജൻജി ആ ബർജൻജിയിൽ കാണുവാൻ സാധിക്കും ജനിച്ച കൊല്ലത്ത് തന്നെ പിന്നെ ആ പിന്നെ അതിന്റെ മാസത്തിലും പിന്നെ അഭിപ്രായങ്ങളും റിപ്പോർട്ടുകളും ഇടയിലുണ്ട് ഏതാ കൊല്ലം ഏതാ മാസം ഏതാ ദിവസം എന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതിൽ ഏറ്റവും റാജിഹായ അഭിപ്രായം ഏറ്റവും നിൽക്കുന്ന അഭിപ്രായം അതേതാണ് അത് ഒരു തിങ്കളാഴ്ച ദിവസം അതിന്റെ പ്രഭാത സമയത്ത് ആയിരുന്നു സാനി അഷർ റബിയുൽ പന്ത്രണ്ടിന് അപ്പൊ അതൊരു അഭിപ്രായം മാത്രമാണ് എന്ന് ബർസൻജി മൗലിദിൽ പറയുന്നുണ്ട് എന്നാൽ ഇവർ എഴുതി വെച്ച മറ്റൊരു പുസ്തകത്തിൽ പറയുന്നത് എന്താ വിഷയം നബി നബിസ്വല്ലമയുടെ പ്രസവം ചരിത്രം അത് പറയാ എന്നിട്ട് പറയുന്നു അബ്ദുള്ളയുടെ മരണശേഷം ഒമ്പത് മാസം കഴിഞ്ഞ് റബിയുല്ലവ്വൽ എട്ടിന് തിങ്കളാഴ്ച രാവിലെ പകുതിയായതിനു ശേഷം നബി സുല്ലാസ് മക്കയിൽ ജനിച്ചു റബി ലവൽ എട്ട് ഒന്നായി ശേഷം പറയാണ് റബിയുള്ളവൽ രണ്ടാം രാവിലാണെന്നും പത്താം രാവിലാണെന്നും പന്ത്രണ്ടിലാണെന്നും പതിനേഴിലാണെന്നും പതിനെട്ടിലാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസത്തോടു കൂടി ഒരു ദിവസം ഒരു ജന്മദിനം ആഘോഷിക്കാൻ നബിസുല്ലാസമ്മ കൽപ്പിക്കുമോ ഇതൊക്കെ നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം വെറുതെ നമ്മൾ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ പോരാ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര ഇത്രയും ഇത്രയും കൂടി നമ്മൾ ഇത് പറയുന്നറിയോ ഇനിയിപ്പം അങ്ങനെ ചില സംഗതികളൊക്കെ ചെയ്തോട്ടെ എന്താ ഇപ്പം കുഴപ്പം നിങ്ങൾ എന്താണ് ചോദ്യം ചെയ്യാൻ വരുന്നത് എന്ന് ചില ആളുകൾ ചെയ അങ്ങനെ ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് മതത്തിൻ്റെ പേരില്ല ഇത് ദീനീൻ്റെ പേരില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ ഇസ്ലാമിൽ നമ്മളൊക്കെ പഠിച്ച കാര്യമാണ് ആഘോഷങ്ങൾ എത്രയാ ഏത് ചെറിയ കുട്ടിയും പറയും മദ്രസയിൽ പോകാൻ തുടങ്ങി ഏത് കുട്ടിയും പറയും ഇസ്ലാമിലെ ആഘോഷങ്ങൾ രണ്ടെണ്ണമാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് ഇവർ ഇവർക്കും അറിയാം അത് ഇവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോളി ഒന്ന് രണ്ട് കാര്യങ്ങൾ കേൾപ്പിച്ചു തരാ ഇസ്ലാമിലെ ആഘോഷങ്ങൾ രണ്ടെണ്ണമാകുന്നു പിന്നെ അത് എപ്പോഴാണ് മാറുന്നതെന്ന് കൂടി നമ്മൾ പിന്നെ പരിശോധിക്കണം കേട്ടോളു പെരുന്നാളും ഫിത്തറയും സുന്നി അഫ്കാർ ഇസ്ലാമിൽ പെരുന്നാളുകൾ അധികമില്ല വർഷത്തിൽ രണ്ടെണ്ണം മാത്രമേയുള്ളൂ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും അപ്പം രണ്ട് ആഘോഷമാണ് മുസ്ലിമിനുള്ളത് അത് സുന്നി അഫ്കാറിൽ പഠി പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നവരുമാണ് ശരി കൂടി കേട്ടോളൂ അതെന്താണ് ഈദുൽ ഫിത്തറും ഈദുൽ അലുഹയുമാണ് ഇസ്ലാമിലെ പ്രധാന ആഘോഷങ്ങൾ അപ്പം ഇസ്ലാമിൽ അള്ള പഠിപ്പിച്ച ആഘോഷങ്ങൾ ഏതൊക്കെയാണ് ഈദുൽ ഫിത്തറുമാണ് ഈദുൽ അലുഹയുമാണ് അത് സുന്നി വയസ്സിൽ പറഞ്ഞതാണ് പിന്നെ ഒന്നുകൂടി കേട്ടോളൂ ഇസ്ലാം അനുവദിച്ച രണ്ട് ആഘോഷങ്ങളാണ് ഇസ്ലാം അനുവദിച്ചത് ഇസ്ലാം അനുവദിച്ച രണ്ട് ആഘോഷങ്ങൾ ഏതേയുള്ളൂ ഈദുൽ ഫിത്തറും ഈദുൽ അലഹയും എന്നാൽ മറ്റേതൊരു രംഗത്തുമെന്ന പോലെ ആഘോഷങ്ങൾക്കും ഇസ്ലാം ധർമ്മനിഷ്ഠമായ ചില പരിമിതികൾ വെച്ചിട്ടുണ്ട് അപ്പം ഈദുൽ ഫിത്തറും ഈദുൽ അലഹ ആണെങ്കിലും ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് ഇത് സുന്നി അഫ്കാറാണ് പക്ഷേ കുറച്ചു കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ആ രണ്ട് എന്നുള്ളത് മാറി രണ്ടെന്നത് മാറി മൂന്നായി മാറി ഇനി നമുക്ക് അതാണ് അപ്പോൾ എപ്പോഴാ ജിബിരി വന്നത് ഞാൻ ഈ രണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പിന്നെ ഞാൻ വായിച്ചു കളിപ്പിച്ചത് ഇവരുടെ ആ വ്യതിയാനങ്ങളും നയമാറ്റങ്ങളും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ദീനിൽ വരുത്തുന്ന മാറ്റങ്ങൾ ദീനിൽ വരുത്തുന്ന കൃത്രിമങ്ങള് രണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഈ ആഘോഷത്തെക്കുറിച്ച് അതായത് ഈദുൽ ഫിത്രം ഈദുൽ അൽഹീം അതാണ് ഇസ്ലാമിലെ ആഘോഷങ്ങൾ പിന്നീട് അത് കുറച്ച് കഴിഞ്ഞപ്പം എന്തായി മാറിയും അത് മൂന്നായി മാറി അത് പറഞ്ഞത് ഇർഫാദ് മാസികക്കാരാണ് അല്ലെ ഇർഫാദ് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ കേട്ടോളൂ ഇർഫാദില് വരുന്നത് മുസ്ലിംകൾക്ക് മൂന്ന് ആഘോഷ ദിനങ്ങളാണുള്ളത് എവിടെയാ ജിബിലിയിൽ വന്നത് എപ്പോഴാണ് ജിബിലിയില് വന്നത് ഈ മൂന്നാമത്തെ ആഘോഷത്തിന്റെ പേരെന്താ പുതിയതെന്നല്ലേ അതെങ്ങനെ സുന്നത്താകുക അത് റസൂളിൻ്റെ കാലത്തുണ്ട് അങ്ങനെ ചോദ്യം എന്താണ് റസൂളിൻ്റെ കാലത്തുണ്ട് ഇനിയും ചോദിക്കും റസൂലിൻ്റെ കാലത്തുണ്ടോ സഹാബത്തിൻ്റെ കാലത്തുണ്ടോ അപ്പോൾ അതിങ്ങനെ നമുക്ക് വിഷമം കൊണ്ട് ആ ചോദ്യത്തിന് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഇത് നിങ്ങൾ സമൂഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഉണ്ട് ഉണ്ടെങ്കിൽ ഹദീസ് കൊണ്ട് കാണിച്ചു കൊടുക്കണം അതിനാ നമ്മുടെ ഈ വേദിയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് തറക്കിക്കാനോ അതുകൊണ്ട് ജയിക്കാനോ ഒന്നുമല്ല കാരണം ദീനിൻ്റെ പേരിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അടിസ്ഥാനം വേണം കേട്ടോളൂ മുസ്ലിങ്ങൾക്ക് മൂന്ന് ആഘോഷ ദിനങ്ങളാണുള്ളത് ഒന്ന് ഈദുൽ അൽഹ രണ്ട് ഈദുൽ ഫിത്തർ മൂന്നാമത്തേത് ഈദും മൂന്നെണ്ണായി എങ്കിൽ ചില ചോദ്യങ്ങൾ ഈദുൽ ഫിത്തറും ഈദുൽ അൽഹയും ഇന്ന ദിവസമാണ് എന്ന് ഹദീസുകളിലൊക്കെ കാണാം ഇത് ഏത് ദിവസമാണ് കാരണം നേരത്തെ ഇപ്പം നാലഭിപ്രായം അവിടെ വന്നല്ലോ പിന്നെ ഈദുൽ ഫിത്തർ ദിവസത്തിൽ പാലിക്കേണ്ടുന്ന ആദാബുകൾ മര്യാദകൾ പള്ളിയിലേക്ക് പോകുമ്പോൾ വല്ലതും പോകണോ കഴിച്ചു പോകണ്ടേ നിയമമുണ്ട് ഈദുൽ അലഹക്ക് പോകുമ്പോൾ കഴിച്ചിട്ട് പോകണോ കഴിക്കാണ്ട് പോകണോ സുന്നത്തു നിയമങ്ങൾ പഠിപ്പിച്ചു പോകാൻ ഒരു വഴി തിരിച്ചു വരാൻ ഒരു വഴി അന്ന് നേരത്തെ പോകണം പിന്നെ സുഗന്ധം പൂശണം വെള്ള വസ്ത്രം നല്ല വസ്ത്രം ധരിക്കണം അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് ഈ നിബിധനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ഏത് ഹദീഫിൻ്റെ കിതാബിലാണ് അന്ന് പാലിക്കേണ്ടുന്ന മര്യാദകൾ അന്ന് പാലിക്കേണ്ടുന്ന സുന്നത്തുകൾ അന്ന് പാലിക്കേണ്ടുന്ന പിന്നെ മറ്റുള്ള കർമ്മങ്ങൾ ഏതെങ്കിലും ഒരു ഹദീസ് ഇത് സുന്നത്താണ് എന്നും ഇത് ചെയ്യാത്തവനൊക്കെ മുബത്തി ആണ് പഴച്ചവരാണ് എന്നൊക്കെ പറയുന്ന പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകൾക്ക് കൊണ്ടുവരാൻ സാധ്യമാണോ എന്ന് അള്ളാഹുവിനെ സാക്ഷി നിർത്തിയാൽ നിങ്ങൾ ചോദിക്കുകയാണ് ആഗ്രഹിക്കണം കാരണം അത്രക്ക് വലിയ വിദ സമൂഹത്തിൽ ഇതിനെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കാലവും മാറുമ്പോൾ ഓരോ കൊല്ലവും മുന്നോട്ട് പോകുമ്പോൾ പുതിയ പുതിയ രീതികളൊക്കെ പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ അങ്ങാടിയിലേക്ക് ഇറങ്ങി സർക്കസ് കളിക്കുന്ന ചെറുക്കന്മാർ നമ്മൾ കണ്ടിട്ടില്ലേ മുസ്ലേഖന്മാരെ ആരായതിനൊക്കെ ഉത്തരവാദികൾ എത്രയെത്ര വാഹനങ്ങളാണ് ബ്ലോക്കായി പോകുന്നത് ആരായതിനുത്തരവാദികൾ എത്ര എത്ര രോഗികളാണ് ആശുപത്രിയിലേക്ക് പോകുന്നവർ കുടുങ്ങി പോകുന്നത് ആരായതിനുത്തരവാദികൾ നമുക്ക് സ്വന്തം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിബിദിന ഘോഷയാത്ര ഉള്ളതിൻ്റെ കാരണത്താൽ നമ്മൾ വഴിയിൽ വാഹനങ്ങൾ മുഖേന തടസ്സപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടിയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ആളുകൾ പറയില്ലേ ഇവരുടെ റസൂലിനെ കൊണ്ട് ഞങ്ങൾ തോറ്റു നബിയോടുള്ള സ്നേഹം കാരണം വഴിമുടക്കുക എന്താ നബി സുല്ലാസോ പറഞ്ഞത് ഇമാ അനി തൊരിക്ക് സ്വതക്കത്തുനും വഴിയിൽ നിന്ന് ഷെറുകൾ നീക്കൽ സ്വതക്കയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ഈ ഉമ്മത്തിലെ മെമ്പർമാർ ആ പ്രവാചകനോട് സ്നേഹം പറഞ്ഞിട്ട് വഴി ബ്ലോക്കാക്കുന്ന ഘോഷയാത്രകൾ അപ്പോ ആഘോഷം മൂന്നായി ഇവിടെ എത്തിയപ്പോ കുറച്ചുകൂടി കഴിഞ്ഞപ്പോ എന്തായിന്നറിയോ അതുകൂടി കേട്ടോളൂ നബിദിനം മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം നേരത്തെ പെരുന്നാളുമ്പോൾ നിന്നും ഇതായിരിക്കും വലുതായി ഇതാണ് ഇവരുടെ മതം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും മാറും വ്യതിയാനങ്ങളും മാറ്റങ്ങളും പുതിയ പുതിയത് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും സമാധാനം അല്ലാതെ ആകുമ്പോൾ ഓലും പറയും നിങ്ങളാണ് എന്നും പറയും അത് വേറെ അസുഖമാണ് ആ അസുഖ ഇഷാതെ നാളെ കോഴിക്കോട് വെച്ച് മാറും എല്ലാവരും അങ്ങോട്ട് വരണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് അപ്പോ അപ്പോൾ നബീസ്വല്ലാ അലൈ വസല്മയുടെ കുറിച്ച് അത് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൽ തെളിവ് വേണ്ട സഹോദരങ്ങളെ ആ തെളിവേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ ഇനി നോക്കൂ നിങ്ങൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് എന്തിനാപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ പറയണത് എന്നാലും അതൊരു നല്ല കാര്യമല്ലേ എന്നാലും അതൊരു നല്ല കാര്യമല്ലേ നല്ലത് ചെയ്തുകൂടെ നമ്മുടെ ഇഷ്ടപ്രകാരം ഒരു വിഷയത്തെക്കുറിച്ച് നല്ലതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചെയ്യാൻ ഇസ്ലാം ഇസ്ലാമിൽ അനുവാദമില്ല നല്ലതും ചീത്തതും തീരുമാനിക്കേണ്ടത് ഇസ്ലാമിൽ എന്ത് നല്ലത് എന്ത് നല്ലതല്ല തീരുമാനിക്കേണ്ടത് ഞാനോ നിങ്ങളോ അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അള്ളാഹു സുബ് ഹാനുവത്താല ഏഴ് ആകാശങ്ങൾക്ക് അപ്പുറത്തുനിന്ന് ജിബ്രിലിനെ ഈ ഭൂമിക്ക് പറഞ്ഞേക്കേണ്ട ആവശ്യമുണ്ടോ പത്തിരുപത്തി മൂന്ന് വർഷം പ്രവാചകൻ അടുക്കിലേക്കും അക്കയിലേക്കും മദീനയിലേക്കും എന്തിനാകാശലോകത്തും ജിബ്രീൽ വന്നത് ദീനിന്റെ ചെറുതും വലുതും വിശ്വാസവും ആചാരവും കർമ്മവും അനുഷ്ഠാനവും സ്വഭാവവും ക്രയവിക്രയങ്ങളും ഇടപെടലുകളും മര്യാദകളും എല്ലാം പഠിപ്പിക്കാൻ കക്കൂസിൽ എങ്ങനെയിരിക്കണം പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അത് വഹയാണ് ആ വഹ ഇവിടെ പഠിപ്പിക്കാനാണ് ഏഴാകാശങ്ങൾക്ക് അപ്പുറത്ത് നിന്നുള്ള ആ സുബാനു വരാം ജെബ്രീൻ അങ്ങോട്ട് പറഞ്ഞയച്ചത് പിന്നെ നമ്മൾ നല്ലതല്ലേ അപ്പം സ്വഹാബികൾക്ക് മനസ്സിലായില്ല നല്ലതല്ലേ എന്ന് നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മതത്തിൽ ഒന്നും കൊണ്ടുവരാൻ ഒരാൾക്കും അനുവാദമില്ല എന്തുകൊണ്ട് ഒരു മുസ്ലാരെ കേട്ടോളൂ ഇത് സുന്ന ഒരു ക്ലാസ് ഡയറി ബഷീർ ഫൈസി വണ്ണക്കോട് അദ്ദേഹം പറയാണ് തറാവിഹിനിടയിൽ സ്വലാത്ത് ചൊല്ലുന്നത് സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർക്കാം പതാവൽ കുബറയിൽ ഇബിനു ഹജറിനോട് ഇത് സംബന്ധമായി വന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി തറാവിഹിനിടയിൽ എന്ന സ്ഥലവിശേഷത്തോടെ ഒരു സ്വലാത്തുണ്ടെന്ന് കരുതി വല്ലവനും സ്വലാത്ത് ചൊയ്യുന്നുണ്ടെങ്കിൽ അത് അവനെ തടയണം ഉണ്ടോ സ്വലാ തറാവി നമസ്കരിക്കുമ്പോൾ ഈ രണ്ട് റക്കാത്തുകൾക്കിടയിൽ അള്ളാഹാല മുബാക് സലിമല സ്വലാത്തുണ്ടല്ലോ ആ സ്വലാത്ത് നമ്മൾ എതിർക്കാറുണ്ട് എന്തുകൊണ്ട് സ്വലാത്ത് പിന്നെ പാടില്ലാത്തോണ്ടല്ല അവിടെ ഒരു പ്രത്യേക സവിശേഷത കൽപ്പിച്ചുകൊണ്ട് സ്വലാത്ത് പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് സ്വലാത്ത് എപ്പോഴും ചൊല്ല ഇത് ഇബിനു ഹജർ പറഞ്ഞു എന്ന് ബഷീർ ഫൈസി വണ്ണക്കോട് പറയാണ് അതുകൊണ്ട് വല്ലവനും അങ്ങനെ സ്വലാത്ത് ചെയ് ചൊല്ലുന്നുണ്ടെങ്കിൽ അവനെ തടയണം നമ്മൾ നിങ്ങളെ തടയാനൊന്നും വരുന്നില്ല ചൊല്ലണ്ടെന്നേ പറയണുള്ളൂ സ്വലാത്ത് ചൊല്ലണ്ടെന്നല്ല അവിടെ പ്രത്യേകം പുണ്യം ഉദ്ദേശിച്ചെല്ലാം പാടില്ല അപ്പൊ സ്വലാത്ത് നല്ലതല്ലേ നല്ലതല്ലേ പിന്നെ എന്തിനാ ബഷീർ ഫൈസ് അത് പാടില്ല എന്ന് പറഞ്ഞത് അത് പ്രവാചകനെ പഠിപ്പിച്ചിട്ടില്ല അതെന്നെ നിബന്ധനത്തിന്റെ കാലത്തും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി കേട്ടോളൂ ഒന്നുകൂടി അതേപോലെ ഇതാ ഈ ബാങ്കിനു മുമ്പ് നബിയുടെ മേൽ സ്വനാപ്ത്ത് ചൊല്ലൽ സുന്നത്തുണ്ടോ ഉണ്ടെങ്കിൽ ലക്ഷ്യസഹിതം വിവരിക്കുക ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് മറുപടി ഉത്തരം കേട്ടോളൂ ഇതേ ചോദ്യം നിബിന് ഹജറുൽ ഹൈതമിയോട് ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു എന്താ മറുപടി ഹദീസുകളിലൊന്നും ബാങ്കിന് മുമ്പ് സ്വലാത്ത് ചൊല്ലുന്നത് പരാമർശിച്ചതായി ഞാൻ കണ്ടിട്ടില്ല ഇമാമുകളുടെ വാക്കുകളിലും തദൈവ തദൈവ എന്ന് തന്നെ അങ്ങനെ തന്നെയാണ് അങ്ങനെ അതുപോലെ തന്നെയാണ് ഇമാമുമാരും പറഞ്ഞത് അപ്പോൾ അപ്പോൾ പ്രസ്തുത സമയം സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണെന്ന വിശ്വാസത്തോടെ ചൊല്ലുന്നത് തടയപ്പെടേണ്ടതാണ് കാരണം രേഖയില്ലാതെ ഒരു കാര്യം ഉണ്ടാക്കപ്പെടാവുന്നതല്ല അൽ ഫൽ കുബറാം വാള്യം ഒന്ന് പേജ് നൂറ്റി മുപ്പത്തി ഒന്ന് ഈ ഫ കൊടുത്തതാരാ പിന്നെ നമ്മുടെ കാര്യപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ് അപ്പൊ ഏതായാലും ബാങ്കിന് മുമ്പ് സ്വലാത്ത് നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കാം അള്ളാമസി മുഹമ്മദ് അക്ബർ അക്ബർ അപ്പൊ എന്താ പറയുക എന്താ പറയണു പറ്റില്ല കാരണം അള്ളാഹിന്റെ നിയമം മാറ്റിമറിക്കുകയാണ് എന്താ അള്ളാന്റെ നിയമം ബാങ്ക് തുടങ്ങേണ്ടത് അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയാം അല്ലല്ല ഞാൻ ബാങ്ക് തുടങ്ങാത്തോണ്ടാ ധിക്കാരല്ലേ അത് അല്ലാണ്ട് കൂലി കിട്ടുമല്ലേ എന്നുള്ളതല്ല ഒരു സംഗതി കൂലി കിട്ടണമെങ്കിൽ പ്രതിഫലർഹമാകണമെങ്കിൽ അവിടെ പ്രവാചകന്റെ മാതൃക വേണം എന്നാൽ അതേ സൊലാത്ത് ബാങ്ക് കഴിഞ്ഞാലോ സുന്നത്താണ് അതേ സ്വലാത്ത് ബാങ്ക് കഴിഞ്ഞ സുന്നത്താണ് എന്തുകൊണ്ട് അവിടെ ചൊല്ലാൻ കൽപ്പിച്ചു ഇതാണ് വിഷയം നമസ്കരിക്കാൻ കൈകെട്ടിയിട്ട് ഒരാൾ പിന്നെ ഈ സ്വനാത്തിനും അല്ല പുണ്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കൈ അള്ളാഹു അക്ബർ അള്ളാമദി മുഹമ്മദ് പത്ത് സ്വലാത്ത് ഇല്ല നമസ്കാരം പോയിന്നല്ലാണ്ട് ന അതേ സ്വലാത്ത് എവിടെ ചൊല്ലണം അയ്യാത്തിൽ ചൊല്ലണം അപ്പൊ സ്വലാത്ത് അല്ല പ്രശ്നം അത് ചൊല്ലാൻ നിശ്ചയിക്കപ്പെട്ട സമയം നമ്മൾ അതിന് കാണുന്ന പ്രത്യേകമായ ഇസ്ലാം പഠിപ്പിക്കാത്ത ചില കാര്യങ്ങൾ അവിടെയാണ് പ്രശ്നം വരുന്നത് അതാണ് നിബിന്ധനവുമായി ബന്ധപ്പെട്ടു കൊണ്ടും ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇനി നോക്കൂ നിങ്ങൾ ഇത് നമ്മുടെ നാടുകളില് സമസ്തയുടെ മദ്രസ് പിന്നെ പള്ളികൾ നടത്തുന്ന ഹുത്തുബയാണ് അല്ല ഹുത്തുബത്തു നബാത്തൽ നബാത്ത് അൽ മിസുരിയ നബാത്തി ഹുതുബ എന്ന് പറയാറുണ്ട് അതിൻ്റെ അറബിയാണ് എൻ്റെ ഈ കയ്യിലുള്ളത് ഇത് ഞാൻ അതിൻ്റെ ഒന്ന് രണ്ട് കുത്തുബകളുടെ ഒരു സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം അറബി ഞാൻ വായിക്കുന്നില്ല കാരണം ഞാൻ അറബി ഞാൻ വായിച്ചിട്ട് തെറ്റ പറഞ്ഞു എന്നോ പ്രശ്നം വരണ്ട ഇതാണ് അതിന്റെ മലയാള പരിഭാഷ പരിഭാഷ ആ പരിഭാഷയിൽ നിന്ന് റബിയുൽ അവൽ മാസത്തിലെ സുഹൃത്തുക്കൾ അദ്ദേഹം ചിന്തിക്കണ്ടേ റബിയുൽ അവൽ മാസപ്തില് സമസ്തയുടെ പള്ളികളിൽ അഞ്ച് അഞ്ച് ഹുത്തുബ നടക്കുന്നുണ്ട് ഈ അഞ്ച് ഹുത്തുബകളിൽ ഞങ്ങൾ ചോദ്യം അതാണ് അഞ്ച് ഹുത്തുബകളിൽ ഏതെങ്കിലും ഒരു ഹുത്തുബയിൽ പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാമർശമുണ്ടോ ചോദിക്കുന്നു ഖത്തീബുമാരോട് വെറുതെല്ലോ അറബി പറഞ്ഞു കഴിച്ചിലാകണത് നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഹുത്തുബ അതിൽ ഏതെങ്കിലും ഒന്നിൽ പ്രവാചകന ജന്മദിനവുമായി ബന്ധമുണ്ടോ ഇല്ല പിന്നെ അതിലൊക്കെ എന്താണെന്നറിയോ പറഞ്ഞെന്താന്നറിയോ നബിസ്ലമിയുടെ മരണമാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഹുത്തുബയിൽ മരണത്തെക്കുറിച്ചാണ് പറയുന്നത് പിന്നീടുള്ള ഹുത്തുബകളിൽ നമ്മൾ മരണത്തെക്കുറിച്ച് ഒരുങ്ങേണ്ടുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്ന് വേണമെങ്കിൽ കേൾപ്പിക്കാം കേട്ടോളൂ മരണദൂതരായ മലക്കുകൾ ഇതുപോലെയുള്ള മാസത്തിൽ അതായത് റബി ഉള്ളവലിൽ നബിയുടെ അടുക്കൽ എത്തുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെയും സംതൃപ്തിയുടെയും രംഗവും സുന്ദരികളായ ഹൂറുൽ ഐനുകളുടെ വാസസ്ഥലവുമായ സ്വർഗത്തിലേക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകുവാനും പരിശ്രമിക്കുകയും ചെയ്തു നബിക്ക് വേദനയും മനഃപ്രയാസവും ശക്തിയായി ഗഹലോകവുമായി വേർപെടുന്നതിനുള്ള വേവലാതിയും തൻ്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്തിൽ പ്രവേശിക്കുന്നതിനുള്ള സന്തോഷവും പ്രവാചകന് മാറി മാറി അനുഭവപ്പെട്ടു മരണവേദനയുടെ കാഠിന്യത്താൽ കൈകൾ നീട്ടുകയും ചുരുക്കുകയും ചെയ്തു ശക്തിയായ വേദനയിൽ നെറ്റി വിയർത്തൊലിച്ചു ആ കാഴ്ച കണ്ടു നിന്നവർ വാവിട്ട് നിലവിളിച്ചു അങ്ങനെ എല്ലാവരും കരയുന്ന രംഗമാണ് ഈ പറയണത് ഇത് കുത്തു പറയുന്ന കത്തീബും കൂടിയും കരയണം പക്ഷേ കത്തീപിന് തീരുവല്ല അള്ളാഹു ആയാലും ഇത് പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ താത്ത കറങ്ങിട്ട് തറപ്രസംഗം ഉണ്ട് എന്താ അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ കൊല്ലത്തെ നബി എത്ര പോത്തിനെ അറക്കണ്ട് കാരീല്ലോ എന്താ മെമ്പറുമെന്ന് പറഞ്ഞതെന്ന് അല്ലേ ഇതല്ലേ അവസ്ഥ മുഴുവൻ വായിക്കാൻ സമയമല്ല അഞ്ച് ഹുത്തുബകൾ ഈ അഞ്ച് ഹുത്തുബകളിൽ ഏതെങ്കിലും ഒരു ഹുത്തബല് നബി സല്ലാ അലുസലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ടോ നബിയുടെ ജന്മദിനം ആഘോഷിക്കണം അന്ന് നിങ്ങൾ ഇന്നത് ചെയ്യണം പറഞ്ഞിട്ടുണ്ടോ ഒന്നും കാണാൻ കഴിയില്ല അവിടെയൊക്കെ പറയുന്നത് മരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ഇനി സുഹൃത്തുക്കളെ നബിസ്വല്ലാസ്ലമയുടെ ജന്മദിനാഘോഷം കടന്നു വരുമ്പോൾ നമ്മുടെ നാടുകളിൽ നമ്മളെ കൊണ്ട് ചൊല്ലണം എന്ന് പറഞ്ഞ് ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ഉള്ളത് കൂടി ഒന്ന് ഒന്നിനറിയണല്ലോ അപ്പോഴാണല്ലെ അത് വേണോ വേണ്ടേ നമുക്ക് തീരുമാനിക്കേണ്ടത് നബി നബിസ്വല്ലാഹു അലി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് കടന്നു വരുന്ന ജന്മദിനാഘോഷം കടന്നു വരുമ്പോൾ ചൊല്ലണം എന്ന് പറയുന്ന പല മൗല്യതകളുണ്ട് മങ്കൂസായാലും ഷറഫൽ അനാമായാലും തറഫൽ ആലമായാലും ആനമായാലും സറംദീപായാലും ബർജൻജി ആയാലും ഇതൊക്കെയാണ് നബിയുമായി ബന്ധപ്പെട്ട സ്വലാത്ത് പിന്നെ മൗല്യതകൾ അതിലെല്ലാം ഉള്ളത് പലപ്പോഴും പ്രമാണവിരുദ്ധമായ കാര്യങ്ങളാണ് കുറേ കെട്ടുകഥകളാണ് ഇല്ലാത്ത കുറേ കാര്യങ്ങളാണ് അത് ചൊല്ലിയാൽ പുണ്യമുണ്ട് എന്ന് റസൂൽ സുലാസ് പറഞ്ഞിട്ടില്ല സാമ്പിളിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാം കേട്ടോളൂ നബി സല്ലാഹു അലൈ വസ്ലമയുടെ ഉമ്മ ആമിനർഭം ധരിച്ചപ്പോൾ ഉണ്ടായ ചില അത്ഭുതങ്ങൾ പറയുന്നു അത് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്താ പറയുന്നത് ആ ഉമ്മ ഗർഭിണിയായപ്പോൾ ഓരോ മാസവും ഓരോരോ നബിമാര് കാണാൻ വേണ്ടി വന്നു ആമിന ഗർഭിണിയായപ്പോൾ ഓരോ മാസവും ഓരോ നബിമാര് വന്നു ആരൊക്കെ വന്നത് കേട്ടോളൂ ഒന്നാമത്തെ മാസം ബഷർ നബി വന്നു ഇത് നമ്മൾ പുണ്യം ഉണ്ട് എന്നാ പറയണത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണോ അല്ലേന്നുള്ളത് വേറെ വിഷയം അതിന് പ്രമാണം സുഹയായ അതീയത്തുകൾ വേണം ശരിയാണോ അല്ലേന്ന് പറയാൻ അതുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെയ്യാം ചൊല്ലണം എന്ന് പറയുന്ന റിപ്പോർട്ടും വേണം അപ്പൊ നമുക്ക് ചൊല്ലാം പക്ഷെ അതൊന്നും ഇല്ല രണ്ടാമത്തതോ രണ്ടാമത്തെ മാസമായപ്പോൾ വന്നു എന്നിവിടെ പറഞ്ഞു ആൾ വരാൻ പോകുന്ന ആൾ വലിയ കാര്യപ്പെട്ട ആളാണ് സ്വാഹിബുൽ ആണെന്നൊക്കെയാണ് സന്തോഷ വാർത്ത അറിയിച്ചത് എന്താ മൂന്നാമത്തെ മാസം വന്നു എന്നിട്ട് അഭിമാനിക്കാവുന്ന കാര്യപ്പെട്ട വലിയൊരു ബഹുമാനപ്പെട്ട ആളെയാണ് നിങ്ങൾ ഗർഭം ധരിച്ചത് എന്ന് സന്തോഷവാർത്ത അറിയിച്ചു അങ്ങനെ ഓരോ മാസം ഓരോരുത്തർ വരുകയാണ് നാലാം മാസം ഇബ്രാഹിം നബിർ ഇനി അഞ്ചാമത്തെ മാസം അതായത് ഇസ്മായിൽ നബി നിന്റെ വയറ്റിലുള്ളത് സയ്ൽ ബഷറാണ് എം അറിയിച്ചുകൊണ്ട് ആറാമത്തെ മാസം മൂസാ നബി വന്നു അങ്ങനെ ഏഴാം മാസം ദാവൂദ് നബി എട്ടാം മാസം സുലൈമാ നബി അതേപോലെ ഒമ്പതാം മാസം ഈസാ നബി സാധാരണ ഇപ്പം മുസ്ലാക്കന്മാർ പറയാറുണ്ട് അവർ അവർ തമ്മിൽ തമ്മിൽ സംസാരമാണ് ഇപ്പോൾ ഭാര്യക്ക് ഇപ്പം എത്രയെന്ന് വെച്ചാൽ സുലൈമാ നബി ഈസാ നബി വരുന്ന മാസമാണ് ഇബ്രാഹിം നബി പറഞ്ഞ മാസമാണ് അവർ തമ്മിൽ തമ്മിൽ പറയാം അവർക്ക് മനസ്സിലാവും ആ കണക്ക് അങ്ങനെ സാധാരണ മുസ്ലാക്കന്മാർ പറയാറുണ്ടല്ലോ ആയാലും അപ്പം ഏതായാലും ഇങ്ങനെ ഓരോ മാസം മാമിനിൻ്റെ അടുക്കിലേക്ക് ആര് വന്നു ഓരോരം നബിമാർ വന്നു ഇനി പ്രസവത്തിന് സമയമായപ്പോൾ അതൊക്കെ ഇങ്ങനെ പാടുകയാണേ അതാണ് മൗലി എന്ന് പറഞ്ഞാൽ കുറച്ച് ചൊല്ലണം പിന്നെ കുറച്ച് പറയണം ശരി എന്താ പറയണത് ഹൂർ

അങ്ങനെയൊക്കെയാണ് പ്രസവം നടക്കുന്നത് ഇതിന് വല്ല സുഹയായ ഹദീസുകളും ഉണ്ടെങ്കിൽ അത് ഹദീസിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് വേറെ വിഷയം ചൊല്ലണോ എന്നുള്ളത് വേറെ വിഷയം രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇതൊക്കെയാണ് സഹോദരന്മാരെ പ്രവാചക സ്നേഹം എന്ന പേരിൽ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ചൊല്ലിപ്പിച്ചുകൊണ്ടിരിക്കണത് ഇനിയോ അങ്ങനെ പ്രസവമൊക്കെ കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ ശേഷം ഉണ്ടായ ചില കാര്യങ്ങൾ അതെന്താ ജനിച്ചപ്പോഴും ഉണ്ടായ ചില അത്ഭുതങ്ങൾ ഇതേ മൗലികതാബിൽ പറയുകയാണ് ചുമൂറു തസ് അലുലിയ ചില പക്ഷികൾ വന്നിട്ട് പറഞ്ഞു ഈ കുട്ടിനെ ഞങ്ങൾക്ക് തരൂ ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്തുകൊള്ളാം ശരിക്കും പറഞ്ഞാൽ കാട്ടുമൃഗങ്ങൾക്കാണ് പറയാം അങ്ങനത്തെ മൃഗങ്ങൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കുട്ടിയെ തരൂ ഞങ്ങൾ കൊണ്ടുപോയിട്ട് മുല കൊടുത്തുകൊള്ളാം മലക്കുകളും ഹോറുകളും വന്നുകൊണ്ട് ചോദിച്ചു കുഞ്ഞിനെ തരുമോ ഞങ്ങൾ കുട്ടിയെ വളർത്തിക്കൊള്ളാം വൽ ഹലാനതഹു ജിന്നുകൾ വന്നുകൊണ്ട് ചോദിച്ചു തരുമോ കുട്ടിയെ ഞങ്ങൾ കുട്ടിയെ സംരക്ഷിച്ചു കൊള്ളാം അപ്പോൾ അല്ല പറഞ്ഞു അത് എവിടെ പറഞ്ഞത് അല്ല പറഞ്ഞു എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ ഖുർആനിൽ വേണം ഉണ്ടോ അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസിൽ വരണം അപ്പോൾ അല്ല പറഞ്ഞു എന്ന് പറയാം അത് രണ്ടും ഇല്ല എങ്കിൽ സഹോദര മൗലൂ ഓതുന്നവൻ ചിന്തിച്ചോ ഒരു ആവർത്തി മൗലൂർ അള്ളാ നബേൽ എന്തായാലും പറയണം എന്ന് പറഞ്ഞിട്ട് പറയാത്ത കാര്യം പേരിൽ അല്ല പറഞ്ഞു എന്ന് കളവ് കെട്ടിച്ചമച്ച് പറയുന്നവനെക്കാളും അക്രമി വേറെ ആരുണ്ട് ഏറ്റവും വലിയ കളവെന്താ അള്ളാ നബേല് കളവ് റസൂലിന്റെ പേരിൽ കളവ് അപ്പോൾ ഇങ്ങനെ കാലഅള്ളന്ന് പറഞ്ഞു അപ്പോൾ അല്ല എന്താ പറഞ്ഞത് ഞാൻ നിങ്ങൾ ചോദിച്ച പോലെ പക്ഷികൾക്കും തരൂല ഈ ജിന്നുകൾക്കും തരൂല മെന മലക്കൾ ആർക്കും ഞാൻ തരൂല ഞാനത് ആർക്കാ കൊടുക്കാതെ പണ്ടേ രേഖപ്പെടുത്തിയിട്ടുന്നത് ഹലീമയാണ് ഹലീമക്കേ കൊടുക്കുള്ളൂ എന്ന് അല്ല പറഞ്ഞു ഇത് എവിടെ ഉണ്ട് ഇതാണ് പുണ്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് ചൊല്ലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പിന്നെ പറയുകയാണ് ആ പ്രവാചകന്റെ സൗന്ദര്യം കാര്യങ്ങളും വിശദീകരിക്കുകയാണ് വീണു എന്നറിഞ്ഞപ്പോ പ്രവാചകനെ കാണാൻ വേണ്ടി താല്പര്യം കൊണ്ട് ഒരുപാട് ആളുകൾ ഹാജരായി ജന്മത്തിനു ശേഷം പ്രവാചകനെ കാണാൻ വേണ്ടി വന്ന ആളുകൾ ആ പ്രവാചകന്റെ സൗന്ദര്യത്തിന്റെ ആധിക്യം കൊണ്ട് കാണാൻ വേണ്ടി വന്ന ആളുകൾ മരിച്ചു വീണു എന്ന് ഒമാലേ എന്താ ലോകത്തിന് മുഴുവൻ കാരുണ്യമാണേ പ്രവാചകൻ ആ പ്രവാചകന്റെ സൗന്ദര്യം കേട്ടറിഞ്ഞിട്ട് കാണാൻ വേണ്ടി വന്ന ആളുകൾ എന്താ സംഭവിച്ചത് ആളുകൾ മരിച്ചുപോണു ചില ആളുകൾ മരിച്ചിട്ടില്ലെങ്കിലും അവർക്ക് ഭ്രാന്തായി കണ്ടിട്ട് ഭ്രാന്തായി സൗന്ദര്യം കണ്ട് ആശ്ചര്യപ്പെട്ടിട്ട് ഇങ്ങനൊക്കെ ഒരു കളവ് ഇതാണ് പുണ്യമൗലി എന്ന് തോന്നുന്നത് ഇതാ ഞങ്ങൾ നിങ്ങളെ ഉണർത്തുന്നത് ഈ ഉണർത്തൽ ചില ആളുകൾക്ക് വലിയ വിഷമം അതുകൊണ്ടാണ് ഇടയ്ക്ക് അവിടെ ഇവിടെ ഇങ്ങനെ പൊന്തണത് വേറൊന്നുമല്ല അപ്പൊ ഇതിപ്പോ എഴുതിയോന്നെ മനസ്സിലായി എന്ത് ഇപ്പം ആൾക്കാർ വായിച്ച ചെറിയ പ്രയാസം ഉണ്ടല്ലോ കാരണം കാണാൻ വന്നോ മരിക്കുക കാണാൻ വന്നോ ഒരു ഭ്രാന്താകുക അപ്പൊ അടുത്ത വരി എന്താണെന്നറിയോ കൈഫല യമൂത്തൂൻ എങ്ങനെയവർ മരിക്കാതിരിക്കും എങ്ങനെ ജമ്മുൽ മരിക്കാതിരിക്കും റസൂറിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ഇത്രയും വലിയ ആളുകൾ എങ്ങനെ മരിക്കാതിരിക്കും പണ്ട് യൂസുഫിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് കുറേ ആളുകൾ അന്ന് മരിച്ചിട്ടില്ലേ ഒരു നോണ സ്ഥാപിക്കാൻ വേറൊരു നോണ അതെവിടെയാ യൂസുഫിൻ്റെ സൗന്ദര്യം പണ്ട് കണ്ടിട്ട് കുറേ ആളുകൾ മരിച്ചിട്ടില്ലേ വസ്ലം അതിനേക്കാൾ സുന്ദരനല്ലേ മുഹമ്മദ് നബി പിന്നെ എങ്ങനെ ആളുകൾ മരിക്കാതിരിക്കും എങ്ങനെ ആളുകൾക്ക് ഭ്രാന്താകാതിരിക്കും അപ്പൊ പിന്നെ എന്നുള്ള നമ്മൾ എങ്ങനെയാവൂ ഇതൊക്കെയാണ് മൗലിദിന്റെ അവസ്ഥ അങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാണ്ട് അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക ഇതൊക്കെ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ സൂചനകൾ മാത്രം നൽകിയതാ അതിനേക്കാൾ അപകടം നബി എന്താണെന്നറിയോല്ലാഹു അലി വസല്ലോടുള്ള സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് ആ പ്രവാചകൻ സൊല്ലാഹു അലി വസല്ലമ്മയോട് ദുആ ചെയ്യുകയാണ് പ്രവാചകനോട് പ്രാർത്ഥന നിർവഹിക്കുകയാണ് അള്ളാഹുവിൻ്റെ കഴിവിൽ മാത്രം പെട്ട കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പരിധിയിൽ മാത്രം പെട്ട കാര്യങ്ങൾ ലായക്ക് ലോകത്തൊരു സൃഷ്ടിക്കും ചെയ്യാൻ സാധ്യമല്ലാത്ത മനുഷ്യരാകട്ടെ ജിന്നുകൾ ആകട്ടെ ആരാകട്ടെ ഒരാളുടെയും കഴിവിൽപ്പെടാത്ത റബ്ബിൻ്റെ മാത്രം പരിധിയിൽപ്പെട്ട വിഷയങ്ങൾ അതാ റബ്ബിനോട് ചോദിക്കേണ്ട കാര്യമാണ് ആ റബ്ബിനോട് ചോദിക്കേണ്ടതിന് പകരം നബി സല്ലാഹു അലൈസമ്മയുടെ മതം എന്ന പേര് പറഞ്ഞുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മൗര്യതകളിൽ അത് പ്രവാചകനോട് ചോദിക്കുകയാണ് അത് ഇസ്തിഹാസ എന്ന് പേരിട്ടാലും ഞങ്ങൾ ചെയ്യുന്നത് പ്രാർത്ഥനയല്ല എന്ന് തന്നെ നമ്മൾ പറഞ്ഞാലും ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാം ആലോചിക്കുന്ന ആളുകൾക്ക് ആലോചിക്കാം അല്ലയോ പ്രവാചകരെ എനിക്ക് വ്യാപകമായ വിപത്ത് വരുമ്പോൾ എനിക്ക് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന സന്ദർഭത്തിൽ പരലോകത്തെ കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് ഷൊറയിലൊക്കെ കാണാൻ സാധിക്കും അങ്ങനെ പ്രയാസങ്ങളെ വരും സന്ദർഭത്തിൽ അള്ളാഹൻ്റെ റസൂലെ എനിക്ക് നിങ്ങളല്ലാതെ ആരുണ്ട് എനിക്ക് അഭയം തേടാൻ എനിക്ക് അഭയം തേടാൻ പ്രവാചകരെ നിങ്ങളല്ലാതെ വേറെ ആരുണ്ട് എന്ന് പ്രവാചകനോട് പറയുമ്പോൾ സഹോദര ഇതിൻ്റെ പേരാണ് ശിർക്ക് അത് പ്രാർത്ഥനയല്ല എന്ന് നമ്മൾ പറഞ്ഞാലും അള്ളാഹോട് ചോദിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇലാഹിലേക്ക് മാത്രം പോകേണ്ടുന്ന കാര്യങ്ങൾ ഇലാഹിൻ്റെ മാത്രം സവിശേഷതയായി ആ ഇലാഹിന് പ്രത്യേകമായി നൽകേണ്ടുന്ന കാര്യങ്ങൾ സൃഷ്ടികളായ ആർക്ക് നൽകിയാലും അത് ഇലാഹിൽ പങ്കു ചേർക്കലാണ് അത് പാടില്ലാത്ത കാര്യമാണ് സലാം സലാംബെയ്ത്തുണ്ട് ബെയ്ത്തുണ്ട് ആ സലാം സലാംബയത്തി എല്ലുമ്പോൾ എണീറ്റിക്കണം എന്നൊക്കെയാണ് നിയമം എന്നിട്ട് എന്താ പറയുന്നത് അസ്സലാമോ പ്രവാചകരെ എന്താ പാപങ്ങൾ മായ്ച്ചു കളയുന്നവൻ പാപം പൊറുക്കാൻ ഇല്ല നീ മാത്രമാണ് പൊറുക്കുന്നവൻ അതുകൊണ്ട് പൊറുക്കണേ റബ്ബേ എന്ന് നമ്മളോട് റബ്ബ് റബ്ബസുബാനു പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോ

നമ്മൾ ചിലപ്പോൾ ഉസ്താദുമാർ ചിലപ്പോൾ അത്രത്തോളം ചിന്തിച്ചിട്ടുണ്ടാവൂല ഇത് ഇങ്ങനെ ചൊല്ലണമെന്നുണ്ടാവുള്ളൂ എന്ന് ആലോചിക്കുന്നേ പറയാനുള്ളത് നമുക്കൊക്കെ സ്വർഗത്തെപ്പെടണം അതിനു വേണ്ടിയിട്ടാ പിന്നെയോ എല്ലാവർക്കും അറിയാലോ പറയേണ്ട ആവശ്യം കൂടിയില്ല ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തു

സാലബ പരാതികളും പ്രയാസങ്ങളും വേദനകളും കഷ്ടപ്പാടുകളൊക്കെ ഒക്കെ അള്ളാൻ്റെ മുമ്പില ഇവിടെ പറഞ്ഞ എന്താ ഒരുപാട് പാപങ്ങൾ ചെയ്തു അതുകൊണ്ട് പ്രവാചകരെ പ്രവാചകനെ എല്ലാം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് അങ്ങയോട് പരാതി പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനോട് ഓരോ മൗലികളും അങ്കൂസം എടുത്താലും ഈ ആക്രംബ എടുത്തെടുത്താലും സ്വലാഭം എടുത്തെടുത്താലും ഇതൊക്കെ കാണാൻ സാധിക്കും അങ്കൂസ് മൗര്യതിലില്ലേ അല്ലയോ പ്രവാചകരെ സയ്യിദന്മാരുടെ സയ്യിദായ പ്രവാചകരെ അങ്ങയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ ഇതാ ഞാനിതാവുകയാണ് അങ്ങയുടെ സംരക്ഷണം ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഉപദേശത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കളയല്ല പ്രവാചകരെ അലിം തമിനൽ അതാ എനിക്ക് ബാധിച്ച പ്രയാസം നിങ്ങൾ അറിയുന്നില്ല റസൂലേ എനിക്ക് ബാധിച്ച ബുദ്ധിമുട്ട് റസൂലേ നിങ്ങൾ അറിയുന്നില്ല അതുകൊണ്ട് എൻ്റെ ബുദ്ധിമുട്ടിനെ നീക്കി തരണേ എനിക്ക് സൗഭാഗ്യം നൽകണേ റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് മങ്കൂസ് മൗലിദിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരാ തെറ്റാണ് അത് പാടില്ല അത് നിരോധിക്കപ്പെട്ട കാര്യമാണ് നിനക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും പറഞ്ഞോ നിന്റെ റബ്ബിനോട് സെമിയായ കരീബായ പൊറുക്കാൻ തയ്യാറുള്ള ചോദിച്ചോളൂ ഞാൻ തരാമെന്ന് വാക്ക് നൽകിയ റബ്ബ് ഉണ്ടായിരിക്കേ ആ റബ്ബിന് പുറമെ ജന്മദിനത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചൊല്ലുമ്പോൾ ചിന്തിച്ച സഹോദരാ നാളെ ഒരു പരലോകമുണ്ട് അല്ല ചോദിക്കും വിളിച്ചുകൊണ്ടുവരും നിങ്ങൾ പല പങ്കാളികളെയും വിളിച്ചു ആ ചെയ്തിരുന്നല്ലോ കൊണ്ടുവരൂ അതുകൊണ്ട് സഹോദര ചിന്തിച്ചോ പാടില്ല ഇനിയോ ഷറഫ് നിറഞ്ഞു കിടക്കുന്ന ഈ ദുർബലനായ അടിമയോട് അള്ളാഹ് റസൂലെ കരുണ കാണിക്കണേ ഏതെങ്കിലും ഒരു ഹദീസിൽ ഹദീസ് നബിസ്ലാഹസ്ലും അങ്ങനെ പഠിപ്പിച്ച് വന്നിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ചോദിച്ചോളൂ എന്ന് നിങ്ങളങ്ങനെ പ്രാർത്ഥിച്ചോളൂന്ന് ഇല്ല സ്വഹാബികൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല സുഹാബികളുടെ നിർദ്ദേശമുണ്ടോ ഇല്ല പിന്നെ എവിടെ നിന്ന് വന്നു കുറേ കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു എട്ട് പത്തി എണ്ണൂറ് കൊല്ലം കഴിഞ്ഞപ്പോൾ ചിലവർക്കൊക്കെ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യാൻ അങ്ങനെ പിശാജി യോദിക്കൊടുത്ത വേദാന്തം അനുസരിച്ച് കൊണ്ട് സമൂഹത്തിലേക്ക് കൃത്യമായ ശുരുക്കിൻ്റെ വരികൾ കടന്നു വന്നു സ്നേഹമെന്ന പേരിട്ടു ജന്മദിനമെന്ന പേരിട്ടു പ്രവാചകനോടുള്ള മഹബത്തെന്ന പേരിട്ട് ഇതൊക്കെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നു അതൊക്കെ നമ്മൾ തിരിച്ചറിയുക ഇതെല്ലാം പൗരോഹിത്യത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലണ്ട എന്നല്ല പ്രവാചകനെ സ്നേഹിക്കേണ്ട എന്നല്ല പ്രവാചകനോട് ആദരവോ ബഹുമാനമോ വേണ്ട എന്നല്ല നമുക്കതൊക്കെ വേണം സ്വലാത്ത് നമ്മൾ ചൊല്ലണം അതിനിപ്പോൾ ഈ ദിവസം വരുന്നും വേണ്ട അതിന് കുറേ ആളുകൾ കൂടുന്നു വേണ്ട ചൊല്ലിയ സ്വനാത്ത് പള്ളികളിലേക്ക് എത്തിച്ചൊടുക്കും വേണ്ട അതവിടെ എത്തും ആദ്യമേ എത്തും ഇതൊക്കെ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നോക്കൂ നിങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു ഒരു ലേഖനമാണ് നിബീന്ദനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റബിയുൽ അവൽ സന്മാർഗത്തിന്റെ ഉദയം ഇതിൻ്റെ പിന്നെ തുടക്കഭാഗത്ത് ലബിതരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ സാന്ദർഭികമായി നിങ്ങളെ കേൾപ്പിക്കാം എന്താണെന്നറിയോ ഇവിടെ സുന്നപ്ത്ത് ജമാഅത്ത് പറയുന്നു സന്തോഷിക്കണം എന്ന് പുത്തൻ പ്രസ്ഥാനക്കാർ പറയുന്നു സന്തോഷിക്കാൻ പാടില്ല എന്ന് സന്തോഷിക്കണം എന്ന് നമ്മൾ അത് പറഞ്ഞിട്ടില്ല ജന്മദിനാഘോഷം പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ എന്നും സന്തോഷമാണ് പ്രവാചകൻ ജനിച്ചത് കയ്യോറാണ് ആ സന്തോഷം നമുക്ക് എന്നും വേണം ശരി പിന്നെയോ എന്നിട്ട് പറയാണ് നാം ആരുടെ മാർഗ്ഗമാണ് സ്വീകരിക്കേണ്ടത് എന്തിനു സംശയിച്ചു നിൽക്കണം സുന്നത്തിയമാൻ്റെ മാർഗം തന്നെ സുന്നത്തിയമാ പഞ്ഞു കാണിക്കാൻ പോകണമൊക്കെ അടുത്ത മാസം വരുമ്പോൾ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മാലിന്യം മോലോദവും കാര്യങ്ങളും സാങ്കേതികങ്ങളും ഒക്കെ എന്തിന് പറയാണ് ചില ആളുകൾ ചോദിക്കുന്നു അതിന് എന്താണ് തെളിവ് വേറെ ഇതാണ് ചില ആളുകൾ ചോദിക്കുന്നു അതിന് എന്താണ് തെളിവ് ഈമാനുള്ളവർക്ക് തെളിവ് വേണ്ട എന്നാൽ മതവിരോധികൾക്ക് തെളിവ് വേണം വല്ലാത്ത തെളിവായി ഈമാ ഉ ഉള്ളവന് തെളിവ് വേണ്ട അല്പം ഈമാ ഉണ്ടെങ്കിൽ ഇത് പറയുമോ

ഈ പരിശുദ്ധ റബിയുൽവൽ മാസത്തിൽ തിരുനബിയുടെ മദീനയിലേക്ക് ഒരു കോടി സ്വലാത്ത് ഹതിയ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് കമ്മിറ്റി തീരുമാനമാണ് മനസ്സിലാക്കാൻ നിങ്ങളാൽ കഴിയുന്ന സ്വലാത്തുകൾ ചൊല്ലി ഈ റബിയുൽവൽ മാസം കഴിയുന്നതിന് മുമ്പ് താഴെയുള്ള നമ്പറിൽ അറിയിക്കുക അങ്ങനൊരു ഏർപ്പാട് ഇസ്ലാമിലുണ്ടോ റബിയുൽ അവൽ കഴിഞ്ഞിട്ട് സ്വലാത്ത് ചൊല്ലി എന്താണ് എത്തൂല ഇതാണ് കച്ചവടം എന്ന സലാത്ത് കച്ചവടം ഇവിടെ പോയി പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ സ്വലാത്ത് ചൊല്ലിയിട്ട് എത്ര സ്വലാത്ത് ചൊല്ലിന്ന് കണക്ക് പള്ളിക്കപ്പെട്ടിക്ക് കൊടുക്കണം ആ സ്വനാത്തിന്റെ കണക്കിൽ അത് പാർസൽ സർവീസിന്റെ ചാർജാ മുസ്ലിം സമൂഹത്തിന്റെ അറിവില്ലായ്മ ചൂഷണം ചെയ്യാ വെറുതെ പറഞ്ഞ ഇത് കണ്ടോ ഇത് ലിസ്റ്റ് ആണ് ഇതിന്റെ മീലാദി ക്യാമ്പയിൻ തിരുനബിയുടെ ഹദറത്തിലേക്ക് മൂന്ന് കോടി സ്വലാത്ത് സ്വലാത്ത്ബി ദിനമായി ബന്ധപ്പെട്ട് ഇറങ്ങണ കച്ചവടക്കാരെയാണ് എന്നിട്ട് എന്തൊക്കെയെന്നറിയോ സ്വലാത്ത് വീട്ടുമൗല്യത് അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട് എന്നിട്ട് അത് നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ പറഞ്ഞു ഈ കോളത്തിൽ എഴുതണം എന്താ കോളം എന്നിട്ട് റബിലവൽ തിരുന പള്ളിക്കാൻ പറ്റി കൊണ്ടുപോയി കൊടുക്കണം കണക്കും കൊടുക്കണക്കും ഉണ്ട് അള്ളാൻ്റെ ദീനി വെച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന പൗരോഹിത്യം ഇന്ന് വല്ലാണ്ട കളിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്നറിയോ അവർ ഇങ്ങനെ വേറെ ചില വർത്താനങ്ങളായിട്ട് വരുന്നത് ഇത്തരം ഞങ്ങളുടെ വിശദീകരണം ഞങ്ങൾ ഇപ്പം ഇപ്പം ഇവിടെ ഈ പറഞ്ഞ കാലങ്ങളൊന്നും നമ്മളാർക്കും നമുക്ക് വേണ്ടിയിട്ടല്ല ഒരു 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 ഭൗതികമായി ഒന്നും ഇവിടുന്ന് വന്നു പോകാനുള്ള ബസ് ചാർജ് കൂടി നമുക്ക് വേണ്ട ഞങ്ങൾ അങ്ങനെ വരുന്നത് ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയതിൻ്റെ അഞ്ച് പൈസ കൂടി ഞങ്ങൾക്ക് വേണ്ട ഇരിക്കണ ആർക്കും വേണ്ട ഇത് വാടക പറഞ്ഞു വരണമെന്നല്ല പക്ഷെ നമുക്കൊരു പരലോകുണ്ട് നമുക്കൊരു സ്വർഗ്ഗമുണ്ട് അത് നമുക്ക് നേടണം അവിടെ പോയിട്ട് നല്ലതാണെന്ന് കരുതികൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും അവിടെ ചെന്നപ്പോൾ ഒന്നുമില്ലാതെയാവുകയും ചെയ്യുന്ന ഏറ്റവും വലിയ നട്ടകാരികൾ അതെന്തുകൊണ്ടാ റസൂല് പഠിപ്പിക്കാത്ത ദീൻ ഇല്ലാത്ത പലതും ചെയ്തു കൂട്ടി അതുകൊണ്ട് സഹോദരന്മാരെ ആത്മാർത്ഥമായി ചിന്തിക്കുക പ്രവർത്തിക്കുക അള്ളാഹു സുബാനുല നമുക്ക് ഏവർക്കും നല്ലത് ചെയ്യാൻ പ്രവർത്തിക്കാൻ നബി നബിസ്വല്ലാസ്വലമയെ ശരിയായ രൂപത്തിൽ പിൻപറ്റിക്കൊണ്ട് جيبيكان توفيقنا نلقي أنوغريكو ماراغتي أرني مريادة ممنبويا ولا تتوغلوم بابنغلوم الله نمك بروتو ما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا أداب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على نبينا محمد وعلى آله وصحبه وسلم السلام عليكم ورحمه الله وبركاته